ഇതൊന്നും കൂട്ടി വൃത്തിയായി ഒന്ന് മുറുക്കിയിട്ട് എത്ര നാളായി പോടാ അവിടുന്ന് ഇത് നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി തിന്നിട്ട് ഒരു രസവും ഇല്ല നമ്മുടെ തങ്കമണിയുടെയോ ലീലയുടെയോ കയ്യിൽ നിന്നായിരുന്നു അവന്മാരൊക്കെ ഇവിടെ സ്ഥിരമായിട്ട് പാർപ്പിക്കാൻ പറ്റുമോ പറ്റത്തില്ല അതല്ലേ ഒരു വിഷമം അത് പോട്ടെ ഇന്ന് പാടത്ത് പണിക്ക് എത്ര പേരാ ഒരു 10-20 പേര് കാണും നെൽകൃഷി വലിയ നഷ്ടമാണ് ഇപ്രാവശ്യം കൊടുത്ത് നോക്കിയിട്ട് പാടം നികത്തി തെങ്ങ് വെച്ചാലോ ഞാൻ ആലോചിക്കുന്നേ അത് നല്ലൊരു കാര്യമാ പുതിയ നിയമം തുടങ്ങുന്നതിന് മുമ്പ് അത് വേണം നീ ഇന്ന് കോളേജിൽ പോയില്ലേ ഇന്ന് ഞായറാഴ്ച അല്ലേ ദിവസങ്ങൾ പോകുന്ന അറിയുന്നില്ല അവധി ദിവസം ആഘോഷിക്കാൻ വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് പുഴക്കടവിലെ കാവൽപ്പുരയിൽ കുറെ കഴിയുമ്പോ സംഗതികളൊക്കെ അവിടെ എത്തും അവളും ഉണ്ടാകും അവളും ഉണ്ടാകും തങ്കമണി നീ ചെന്ന ഉസ്മാനോട് പറഞ്ഞ് വല്ല ഗോൺ സാധനവും കൊണ്ടുവരാൻ നോക്ക് അവന് ഉസ്മാൻ അങ്ങയോട് പിണങ്ങിയിരിക്കല്ലയോ അതെന്താടാ അയാളുടെ ലോറിന്ന് ഒരുത്തിനെ പിരിച്ചു വിട്ടതിന് വേണു ചെന്ന് വഴക്കുണ്ടാക്കി പിരിച്ചു വിട്ടവനെ തിരിച്ചെടുത്തില്ലെങ്കില് ലോറി കത്തിക്കളയോ ഒന്ന് വേണു വഴക്കിട്ടവൻ ഉസ്മാൻ എന്തിനാ എന്നോട് പിണങ്ങുന്നത് എനിക്കറിയാൻ മേല ഒന്നുമില്ലെങ്കിൽ അങ്ങയുടെ അനന്തരവനല്ലയോ അനന്തരവൻ 26 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരുത്തന്റെ കൂടെ അവന്റെ അമ്മ ഇറങ്ങിപ്പോയപ്പോഴേ ഞാനും അവളുമായുള്ള ബന്ധം തീർന്നു അതൊക്കെ ശരിയാ പക്ഷെ നാട്ടുകാരാ സമ്മതിക്കല ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എനിക്കിങ്ങനെ സഹോദരി അനന്തരവനും ഇല്ല മേലാൽ അവരുടെ കാര്യം താനോട് സംസാരിക്കാനും പാടില്ല വഴിവെട്ടാൻ വെച്ചിരുന്ന തുക ബണ്ടിന് മാറ്റി വെച്ച് ശരിയായില്ല ഞങ്ങൾക്ക് വഴി വേണം നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഇത്തരം തോന്നിവാസത്തിന് കൂട്ടുനിൽക്കുന്നത് ഈ പഞ്ചായത്തിൽ ഒരു ജനകീയ കമ്മിറ്റിയുണ്ട് അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നതും നടപ്പിലാക്കുന്നതും ജനങ്ങൾക്ക് വേണ്ടാത്തൊരു ജനകീയ കമ്മിറ്റി മാങ്ങാത്തൊലി വരുന്ന ആഴ്ച വഴിയുടെ പണി തുടങ്ങിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾക്ക് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും ബണ്ട് പറ്റിയാൽ ഞങ്ങൾ എതിർക്കും വരണ്ട അങ്ങൊന്ന് വെടിവെച്ചിട്ട് കൊറേ കാലമായല്ലയോ പറഞ്ഞിട്ട് വേണ്ടേ വെടിവെച്ചാൽ താണ്ടേ വരുന്നു എന്ത് വേണം ഞാൻ അമ്മാവനെ കാണാൻ വന്നതാ അമ്മാവനോ ഏത് വഴിക്ക് അതൊക്കെ ഇനി ഞാൻ ഓർമ്മപ്പെടുത്തണോ ഒരു അനന്തരവം വന്നിരിക്കുന്നു ഇറങ്ങി പോയാട്ടെ പോകാൻ തന്നെയാണ് ഞാൻ വന്നത് ചിലത് പറഞ്ഞിട്ട് ഞാൻ പോകുന്നുള്ളൂ എന്റെ അമ്മയ്ക്ക് ഈ തറവാട്ടിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങൾ ഇതുവരെ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അത് കിട്ടിയേ തീരൂ നിന്റെ അമ്മയ്ക്ക് ഇവിടെ എന്താ അവകാശം പണ്ട് വല്ലോന്റെ കൂടെ ഇറങ്ങിപ്പോയപ്പോ ആലോചിക്കണമായിരുന്നു അമ്മയുടെ സ്വത്ത് ചോദിക്കാൻ വന്നിരിക്കുന്നു കിട്ടുമെന്ന് ഞാനും നോക്കട്ടെ ഓ നോക്കിട്ട് വരണം ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കുന്നു ഇപ്രാവശ്യം വടക്കുംപുറത്ത് തേങ്ങ ഞാൻ വിട്ടും എന്റെ പുരയിടത്തിലെങ്ങാണ് ഇറങ്ങി നിന്റെ കാല് കാണത്തില്ല പറഞ്ഞേക്കാം വരട്ടണ്ട ചെയ്യാവുന്ന ചെയ്താൽ മതി പിന്നെ സ്വന്തം ആവശ്യത്തിന് സർക്കാർ ജയിൽ ബണ്ട് കിട്ടാമെന്ന് വിചാരിക്കണ്ട ഇറങ്ങിപ്പോടാ അവന്റെ അമ്മയുടെ ഒരു സ്വത്ത് അവൻ എന്റെ തനി സ്വഭാവം കണ്ടിട്ടില്ല എടാ കുഞ്ചു എന്തോ ഓലപ്പാമ്പ് കണ്ട പേടിക്കുന്നവൻ അല്ലേ മേനോൻ പക്ഷേ ഓലയല്ല അവൻ മൂർഖനാ എടാ ഓ ഈ മംഗലശ്ശേരി മാധവ മേനോനെ ആരും ഒരു ചുക്കും ചെയ്യില്ല അത് പണ്ട് ഇന്ന് കാലം മാറിപ്പോയി കുഞ്ചു ഈ സത്യം കേൾക്കുന്നത് അങ്ങേക്ക് ഇഷ്ടമില്ലെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറന്നുപോയി ഞാൻ ഒന്നും പറഞ്ഞില്ല ദേ പാടത്ത് ആൾക്കാർ നിൽക്കുക ഞാൻ അങ്ങോട്ട് പോവുക നീ ചേട്ടനോട് വഴക്കിനൊന്നും പോകണ്ട നമുക്ക് ഇങ്ങനെയൊക്കെ കഴിയാം മോനെ അപ്പോ അമ്മയ്ക്ക് മംഗലശ്ശേരി തറവാട്ടിൽ അവകാശങ്ങളൊന്നും ഇല്ലേ ഉണ്ടെന്നുള്ള വിവരം നിനക്കറിയാലോ പിന്നെ ഞാൻ ചോദിച്ചില്ല എന്താ തെറ്റ് നിന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷയായത് നിന്നെ പ്രസവിച്ചതിന്റെ അന്നാണ് ഒരു ആക്സിഡന്റിൽ നിന്റെ അച്ഛൻ മരിച്ചത് അതിനുശേഷം നിന്നെ വളർത്താൻ ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അറിയാമോ അന്നൊന്നും മംഗലശ്ശേരിയിൽ ചെന്ന് ഞാൻ സ്വത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല ഇനി അത് വേണോ മോനെ എനിക്കൊരു കൂടപ്പറപ്പേ ഉള്ളൂ നീയും ചേട്ടനും കൂടി വഴക്കിടുന്നത് എനിക്കിഷ്ടല്ല നാളെ നീ ഇന്റർവ്യൂവിന് പോകുന്നില്ലേ ഇല്ലമ്മേ ഞാൻ മടുത്തു അങ്ങനെ പറയരുത് മോനെ ദൈവം എന്തെങ്കിലും കണ്ണു തുറക്കാതിരിക്കില്ല നീ രാവിലെ തന്നെ പുറപ്പെടണം ഇത് നിനക്ക് കിട്ടുന്നാണ് എന്റെ മനസ്സ് പറയുന്നത് ഞാൻ ഓരോ ഇന്റർവ്യൂവിന് പോകുമ്പോഴും അമ്മയ്ക്ക് ഇങ്ങനെ തോന്നുന്നത് പതിവാണല്ലോ കൈക്കൂലിയും റെക്കമെൻഡേഷനും ഇല്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു പണി കിട്ടുമോ അമ്മേ
പിന്നെ ഒരു നേർച്ച പോലെ പോയി മടങ്ങാം. എന്നെ വരെ പഠിക്കാൻ പോയ സമയം കൊണ്ട് മറ്റെന്തെങ്കിലും തൊഴിൽ പഠിക്കാൻ പോയിരുന്നെങ്കിൽ എല്ലാം നേരെയാകും മോനെ. നീ വിഷമിക്കാതിരിക്കെ. ചേട്ടൻ എവിടെ പോയിട്ടായിരുന്നു? ഞാനൊരു ഇന്റർവ്യൂവിന് പോയതാ. എങ്ങനെ ഉണ്ടായിരുന്നു? അവർ ചോദിച്ചതിനെല്ലാം ഉത്തരം പറഞ്ഞു. ആൻസർ ശരിയാണ്. അതുകൊണ്ടായില്ലല്ലോ. പേനുവീട്ടിനൊരു ജോലി കിട്ടാനായി. ഞാൻ പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല. നീ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രമായില്ലല്ലോ, എന്റെ സമയം കൂടി നന്നാവണ്ട്. പേനുവീട്ട് ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. വന്നിരുന്നു. നിന്റെ അച്ഛനുമായിട്ട് നുടക്കിട്ടാ പോണത്. അച്ഛനായി വഴക്കിടാനൊന്നും പോണ്ട. എന്നായാലും ആ സ്വത്തുക്കൾ ചേട്ടന്റേതായിരിക്കും. മനസ്സിലായില്ല. ഞാൻ ചേട്ടന്റേതാകുമ്പോ? ഓ, എന്ന്? നിന്നെ ഞാൻ സ്നേഹിച്ചതേ നിന്റെ സ്വത്തുകൾ ഉണ്ടോണ്ടല്ല. അതെനിക്കറിയാം. എന്റെ അമ്മയ്ക്ക് അവകാശപ്പെട്ട സ്വത്തുക്കളാണ് ഞാൻ ചോദിച്ചത്. അത് വിട്ടുതരാനുള്ള മര്യാദ ആ മനുഷ്യനുണ്ടായില്ല. ഇങ്ങനെ പോയാൽ നമ്മുടെ വിവാഹ കാര്യം വരെ പ്രശ്നമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയമുണ്ട്, പ്രശ്നമാവും. തന്ത്രപൂർവ്വം അച്ഛനെ തോൽപ്പിക്കുന്നതിലാണ് നമ്മുടെ വിജയം. സമയമാവട്ടെ, ഞാനതിന്റെ വഴിയൊക്കെ ചേട്ടനെ പറഞ്ഞു തരാം. ഓ, ഒരു ബുദ്ധിരാക്ഷസി. മക്കളെ ഒന്ന് മറക്കേ, ഒന്ന് ഇതിന്റെ ഇടയിൽ കൂടി പോകട്ടെ. ഞങ്ങൾ സംസാരിച്ചു താൻ കേട്ടോ? സത്യമായിട്ട് ഞാൻ കേട്ടില്ല. സത്യം പറയണം. സത്യമല്ലോ ഇപ്പൊ പറഞ്ഞത്. അതെന്താ? എന്റെ ചെവിയുടെ ഡ്രൈവർ പോയിട്ട് എത്ര നാളായി. അത് പോട്ടെ, താൻ ഞങ്ങൾ രണ്ടുപേരെയും കണ്ടോ? അതെന്താ? എന്റെ കണ്ണിന്റെ മറ്റേ പോയിട്ട് എത്ര നാളായി. ഏത് ഡയഫ്രം? തറവാട്ടിൽ ഇതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തന്നെ ഞാൻ ജീവനോട് വച്ചേക്കില്ല. അതെന്താ? വയറുവേദനയ്ക്കുള്ള മരുന്നാ. എന്ത് മരുന്ന്? അരിഷ്ടം. എന്തരിഷ്ടം? ദശമൂലാരിഷ്ടവും ജീരകാരിഷ്ടവും അഭയാരിഷ്ടവും കൂടി ഗുണിച്ചതാ. ത്രിഗുണാരിഷ്ടം. വന്നെടുക്ക. അല്ല, അത് ബെൽറ്റിന്റെ ഇടയിൽ മാറ്റി വെച്ച് പൂട്ടി വെച്ചിരിക്കും. എടുക്കടോ, എടുക്കാൻ പറ്റിയ കേട്ടോ. ഈ പണി തുടങ്ങിയോ? അയ്യോ, എനിക്കല്ല കുഞ്ഞ്, അമ്മാവനാ വയറുവേദന. അതിനുണ്ട് അമ്മാവനിപ്പോ തല കുത്തി ചാകുകയായിരിക്കും കേട്ടോ. മാറിയില്ല, വരട്ടെ. ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ. ഇതൊന്നകത്തോട്ട് വെച്ചോട്ടെ. എടോ കുഞ്ചു, മണി അഞ്ചു കഴിഞ്ഞല്ലോ, കോളേജിൽ നിന്ന് മൂന്ന് പേര് വന്നില്ല. തളയിലും കാണവളെ കണ്ടോ? ഞാൻ ഒരിടത്തും കണ്ടതുമില്ല, കേട്ടതുമില്ല. താൻ എന്താടോ ഈ പറയുന്നത്? കണ്ടതോ ഇല്ല കേട്ടോ ഇല്ല എന്ന് വെച്ചാ സംഗതിയുടെ കിടപ്പ് എങ്ങനെയാ? ചുറ്റിക്കെട്ടാ, തുറന്നു പറയടോ. തടി കേടാവുന്ന എന്റെ അല്ലയോ? എനിക്ക് കുറച്ചു നാൾ കൂടി ജീവിച്ചാ കൊള്ളാവുന്നുണ്ട്. ഏതായാലും ഉണ്ട ചോറിന് നന്ദി കാണിക്കാതിരിക്കാൻ പറ്റിയല്ലോ. ആ ചെവി എനിക്ക് വേണം. ആര്? ആ ചെവി ഇങ്ങോട്ട് തരാൻ. എന്തിനെ? നടന്ന സംഭവങ്ങള് അതേപടി പകർത്തി കാണിച്ചു തരാ. ഈ വർഷം തേങ്ങാക്കൊക്കെ വലിയ വിലക്കുറവാ. അല്ലയോ? വരുന്നു വരുന്നു വരുന്നു. ഇത്രയും നേരം എവിടെ ആയിരുന്നു? ബസ് കിട്ടാൻ വൈകി. ഞാനെല്ലാം അറിയുന്നുണ്ട്. അവൻ എന്റെ ശത്രുവാണ്. മനസ്സിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും മോഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നേരത്തെ ഉപേക്ഷിക്കുന്നതാണ് നല്ലത്. പറഞ്ഞത് മനസ്സിലായോ? നാളെ മുതൽ നീ കോളേജിൽ പോകണ്ട. നിന്റെ വിവാഹ ഉടനെ നടത്തുന്നുണ്ട്. എനിക്കിപ്പോ വിവാഹം വേണ്ട. വേണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിക്കും. എടോ കുഞ്ചു, നാളെ മുതൽ എന്റെ അനുവാദമില്ലാതെ ഇവളെ വീടിന് പുറത്തു പോകാൻ പാടില്ല. താൻ പ്രത്യേകം ശ്രദ്ധിച്ചോണം. കരച്ചിലും പിടിച്ചിലും ഒന്നും വേണ്ട, പോകാത്ത. എടോ കുഞ്ചു, താനാ കുപ്പിയും ഗ്ലാസ് എടുത്ത് വയ്ക്കാം. അയ്യോ, ഈ കേട്ട ഇറങ്ങി തള്ളി നീ നടുവെട്ടി പോവും. എന്റെ ഈശ്വര, അയ്യേ, എന്നതാ കുഞ്ഞ് കാണിക്കുന്നേ? ഇതൊക്കെ ചെയ്യാൻ ഇവിടെ ആളില്ലയോ? ദേ കുഞ്ഞ് എന്നോട് ദേഷ്യമാണെന്ന് എനിക്കറിയാം. ഇന്നലെ കുഞ്ഞിനെ അച്ഛൻ ചീത്ത പറഞ്ഞത് ഞാൻ പറഞ്ഞിട്ടല്ല. അത് അയ്യോ, ഞാൻ പറഞ്ഞു. പിന്നെങ്ങനെ അച്ഛൻ അറിഞ്ഞു? എനിക്കറിയില്ല. നിങ്ങളിങ്ങനെ വഴിനീളെ ചുറ്റിക്കറങ്ങി നടക്കണത് ആരെങ്കിലും അച്ഛനോട് പോയി പറഞ്ഞു കാണും. ഞാൻ കണ്ടില്ല. കായംകുളം മാനിനെ പറ്റി അമ്മാവൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. രണ്ടു തലക്കേ മൂർച്ചുള്ള വാള് കേട്ടിട്ടുണ്ട്. അതാണ് കുഞ്ചു അമ്മാവൻ. എന്നെ പറ്റി ഇങ്ങനെ അപവാദം പറയരുത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ മരിക്കണോ? തുറന്നു പറ. ജീവിക്കാൻ വേണ്ടി മരിക്കാൻ വരെ ഞാൻ തയ്യാറാണ്.
അത്തരം സാഹസമൊന്നും തൽക്കാലം വേണ്ട. കഴിയുമെങ്കിൽ മറ്റൊരു സഹായം ചെയ്യണം. ഒരു സഹായോ? ഒരു ആയിരം സഹായം ചോദിക്കേ, പറയൂ. വേണുവേട്ടന്റെ വീട്ടിൽ പോയി. വേണുവേട്ടന്റെ വീട്ടിൽ പോയിട്ട് വേണുവേട്ടനെ കാണണം. അയ്യോ, അത് വേണോ? അടി പോയി ചോദിച്ചു വാങ്ങണോ? ഞാൻ വേണുവേട്ടൻ അടിക്കത്തുള്ളൂ. ഇടിക്കത്തെ ഉള്ളു. കൊള്ളാം. ഞാനല്ലേ പറയുന്നു, അമ്മാവൻ ധൈര്യമായി ചെല്ലേ. ചെന്നിട്ട് എന്നതാ വേണ്ടേ? നാളെ വൈകുന്നേരം ഞാൻ അമ്പലത്തിൽ വരും. ചേട്ടനോട് അവിടെ വരാൻ പറയണം. ഏറ്റു, നാളെ അമ്പലത്തിൽ വേണുവിനെ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. കുഞ്ഞു ധൈര്യമായിട്ട് പോയിക്കോ. അതെ, അച്ഛൻ അവിടെയാണോ? ഇവിടെയാണോ? എന്തിനാ അന്വേഷിച്ച്? അച്ഛൻ എനിക്ക് ധൃതി പിടിച്ച് വിവാഹാലോചനകൾ നടത്തുകയാണ്. ഈ വെക്കേഷന് വിവാഹം നടത്താനാണ് പ്ലാൻ. അതിനു മുമ്പായി നമുക്ക് എന്തെങ്കിലും ചെയ്യണം. എന്റെ ഇപ്പോഴത്തെ സ്ഥിതി നിനക്കറിയാവുന്നതല്ലേ? ഒരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ലായിരുന്നു. എന്റെ കയ്യിൽ കുറെ ആഭരണങ്ങളുണ്ട്. എന്റെ അമ്മ മരിക്കുമ്പോൾ എന്റെ കയ്യിൽ തന്നതാണ്. നമുക്കത് വിറ്റോ പണയം വെച്ചോ കുറുനാൾ കഴിയാം. പെട്ടെന്ന് ചാടിക്കയറി ഒന്നും ചെയ്യണ്ട. എനിക്ക് ആ വീട്ടിൽ കഴിയാൻ വയ്യ ചേട്ടാ. അച്ഛന്റെ വഴിപിഴച്ച പോക്ക് കണ്ട് ഞാൻ മടുത്തു. ഞാനൊരു മകൾ ആ വീട്ടിൽ ഉണ്ടെന്നുള്ള കാര്യം പോലും അച്ഛൻ പലപ്പോഴും മറക്കുന്നു. വിവരമില്ലാത്ത മനുഷ്യൻ, ക്ഷമിച്ചേ പറ്റൂ. നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിനക്കെപ്പോഴും ഞാനുണ്ടായിരിക്കും. വീട്ടുകാരെ, ഞാനാ അതിഞ്ഞു വന്നേരിക്കാനൊന്നും സമയമില്ല. നീ ഒന്നിഞ്ഞു വന്നേ, ഒരു കാര്യം പറയട്ടെ. അതെ, നിന്റെ വേഷമൊക്കെ ഒന്ന് മാറ്റിയേച്ച് റെഡി കഴിഞ്ഞു വാ. നമുക്ക് മംഗലശ്ശേരി വരെ ഒന്ന് പോണം. അയ്യോ, മംഗലശ്ശേരി വരെ ഒന്ന് പോണം. മേനോട് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അങ്ങയുടെ അത്യാവശ്യം നിനക്ക് അറിയാൻ പാടില്ലേടി കള്ളി. എന്നതാണ്ടോ കോടതി? സ്ഥിരമായിട്ട് ഒരുത്തൻ ഇപ്പോൾ ഇവിടെ വരാറുണ്ട്. നമ്മുടെ ടാക്സി ഡ്രൈവർ കടുവാക്കുട്ടയാണ്. ഇപ്പൊ കടുവാക്കുട്ട നിന്റെ കൂടെയാണോ താമസം? എനിക്കും ജീവിക്കണ്ടേ എണ്ണ. നിങ്ങളെ പോലുള്ളവർ ഇതുവഴി വല്ലപ്പോഴും അല്ലേ വരൂ? വല്ലപ്പോഴേ വരുന്നുള്ളൂ. നല്ലൊരു തുക അടിച്ചു വരുന്നുണ്ടല്ലോ. ഞാനിപ്പോ ഇവിടെ നിന്നാ പെസക. ഈ രംഗ കടുവാക്കൂട്ടം കണ്ടോണ്ട് വന്നാ എന്നെ നേരെ കുഴിയിലോട്ട് എടുത്താ മതി. ഇതേതായി കൃമി? ആരാടി മുതുക്കൻ? അയ്യോ, അങ്ങനെ പറയല്ലേ. മംഗലശ്ശേരിയിലെ കാര്യസ്ഥന. ഇയാൾക്കൂടെ എന്താ കാര്യം? എന്തിനാണോ വന്നത്? ഞാനിത് വഴി പോയപ്പോ സൈക്കിളിന്റെ കാറ്റ് പോയി. അപ്പൊ പമ്പുണ്ടെങ്കിൽ ഒന്ന് അടിച്ചേച്ച് പോയാമല്ലോ എന്ന് വിചാരിച്ച് കേറിയതാ. തുമ്മിയാ നീ തെറിച്ചു പോയെങ്കിലോ. ചേട്ടാ, ഇവൻ എവിടെ പോയി കിടക്ക? ഞാനിവിടെ ഉണ്ട്. ആ താൻ അവിടെ വന്ന് നിക്കായിരുന്നോ? നീ കയറണേ. ഇവിടെ പോയ കാര്യം എന്തായി? ഒന്നും ആയില്ല. അവളവിടില്ലേ? ഉണ്ട്, പക്ഷെ വരികയില്ല. എന്താ? അവളെ ഇപ്പൊ കടുവാക്കുട്ടം വെച്ചോണ്ടിരിക്കുക. താനെ കുട്ടനെ കണ്ടില്ലേ? ദയവ് ചെയ്ത് എന്നെ ഇത്തരം പണിയെന്ന് ഒഴിവാക്കണം. ഏത് പണിയെന്ന് ഒഴിവാക്കണം ഒഴിവാക്കണ്ടെന്ന് ഞാൻ തീരുമാനിച്ചോളാം. പറയുന്ന പോലെ ചെയ്താൽ മതി. ബുദ്ധിമുട്ടാണെങ്കിൽ പിരിഞ്ഞു വാ. ഇങ്ങനെ കണ്ണീ ചോരയില്ലാതെ സംസാരിക്കരുത്. എന്ത് ഇഷ്ടങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനെയാ എനിക്ക് ആവശ്യം. ഇന്നാണെങ്കിൽ ഇവിടെ മറ്റാരുമില്ല. ഇതുപോലൊരു അവസരം എനിക്ക് കിട്ടുമോ? അതെന്താ താൻ ചിന്തിക്കാത്തത്? ഞാൻ എല്ലാം ചിന്തിച്ചു, കിട്ടണ്ടേ? ശ്രമിച്ചാ കിട്ടുമായിരുന്നു. ഈശ്വരാ, ഞാൻ എങ്ങനെയാ ഇത് പറഞ്ഞു മനസ്സിലാക്കുക? താനൊന്നും പറഞ്ഞു മനസ്സിലാക്കണ്ട, പറഞ്ഞ പോലെ ചെയ്താ മതി. എന്നാ ഞാൻ ആത്മഹത്യ ചെയ്യാ? ചെയ്യ, ഒരു ശല്യം ഒഴിഞ്ഞു കിട്ടുമല്ലോ. ഉത്സവാഘോഷങ്ങളെ കുറിച്ച് ആലോചിക്കും മുമ്പേ മിസ്റ്റർ മേനോനെ ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കണം. അതിന്റെ ആവശ്യമുണ്ടോ? കഴിഞ്ഞ 10 വർഷമായി. അല്ല, 13 വർഷമായി. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റായിരുന്നു, ധൂർത്തടിക്കായിരുന്നു മേനോൻ. ഇതിവൻ എന്നോട് വിരോധമുള്ളതുകൊണ്ട് പറയുകയാണ്. ഈ യോഗം അനുവദിച്ചാൽ വേണ്ട തെളിവുകൾ തരാൻ ഞാൻ തയ്യാറാണ്. മാധവ മേനോനെ മാറ്റിയില്ലെങ്കിൽ ചെറുപ്പക്കാരായ ഞങ്ങൾ ഈ കമ്മിറ്റി വിട്ട് പുറത്തു പോകും. ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളെയും ഞങ്ങൾ എതിർക്കും. എതിർത്തോ? നീയൊക്കെ പോടാ, ഉത്സവം ഞാൻ നടത്തും. അങ്ങനെ ഒറ്റയ്ക്ക് നടത്താൻ
അമ്പലം നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ല, ഇത് നാട്ടുകാരുടേതാണ്. നിങ്ങൾ തമ്മിൽ വഴക്കിടരുത്. എങ്ങനെ ഈ വർഷത്തെ ഉത്സവം ഗംഭീരമാക്കണം. ആരെ പ്രസിഡന്റ് ആക്കുന്നതാ വേണോ ഇഷ്ടം? ഈ മാധുമൂപ്പനെ നമുക്ക് പ്രസിഡന്റ് ആക്കാം. ഒരു ഹരിജൻ പ്രസിഡന്റ് ആയാൽ എന്ത് സംഭവിക്കും നോക്കാം. മാധുമൂപ്പൻ പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയിൽ ഞാനും എന്റെ അനുഭാവികൾ ഉണ്ടായിരിക്കുന്നതല്ല. ആരാ ഈ അനുഭാവികൾ ഒന്ന് കാണട്ടെ. ഞാൻ ഈ കമ്മിറ്റി ബഹിഷ്കരിക്കുകയാണ്. എന്നെ അനുകൂലിക്കുന്നവർക്ക് എന്റെ കൂടെ വരാം. അവൻ നമുക്കിട്ട് ശരിക്കും വെച്ചല്ലോടോ. സംശയം എന്ത്? അങ്ങനെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രമല്ലേ അങ്ങിരുന്ന സ്ഥാനത്ത് ആ മാധുമൂപ്പനെ കയറ്റിയിരുത്തിയത്? അയ്യേ, മഹാമോശമായി പോയി. നാളെ എങ്ങനെ തലപൊക്കി നടക്കും? ഉത്സവം നമുക്ക് കലക്കിയാലോ? കലക്കാം, ഒരു പക്ഷേ നമ്മൾ ചിലപ്പോ കലങ്ങും. ചെറുപ്പക്കാര് പിള്ളേരാ അവിടെ ഉത്സവം നടത്തുന്നേ. പിന്നിവനെ ഒതുക്കാൻ എന്താ ഒരു വഴി? അവനെ ഒതുക്കാൻ മറ്റൊരു വഴി ഇല്ല, നമ്മൾ ഒതുങ്ങുക. അവന് ഒരു കള്ളക്കേസ് കുടിക്കാലോ. ഇവിടത്തെ എസ് ഐ ഹരിചന്ദ്രന്റെ മോനൊന്നും അല്ലല്ലോ. വേറൊരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു. എന്താടോ അത്? ഈ സൊസൈറ്റി ഇലക്ഷന് അങ്ങുന്നിനെതിരായി അവൻ നിക്കാൻ പോകുന്നെന്ന് കവലയിലുള്ളവ പറഞ്ഞത് കേട്ടതാ കേട്ടോ. നേരാണോ? നേരാകാനാണ് സാധ്യത. അവൻ നിന്നാൽ അവനെതിരായിട്ട് ഞാൻ മത്സരിക്കുന്നത് മോശമല്ലേ? അത് നേരാ. അവൻ ജയിച്ചാ പിന്നെ ഞാൻ ഇവിടെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതും നേരാ, കാര്യമില്ല. അവൻ ഇത്രയ്ക്ക് ഭീഷണിയാവുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. വരട്ടെ, നമുക്ക് ഒതുക്കാവുന്നു. ഞാനാടി കുഞ്ചുവാടി ചെരുതേ, എടി ഞാനാന്ന് രാഘവനാന്ന്. എന്തിനാണ് സൈക്കിളിന്റെ കാറ്റ് പോയി, അപ്പൊ പമ്പ് ഉണ്ടെങ്കിൽ കുറച്ച് കാറ്റടിച്ചേച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാ. നോക്കടിക്കും, ഞാൻ കാറ്റടിച്ചു തരാം. കയ്പ്പം കൊണ്ടുണ്ട കയ്യിൽ. ഒരേ വേണുകുട്ട, ഓടി വാടാ, ഓടി വാടാ, എന്നെ കൊല്ലേ. എന്നെ അടിക്കുന്ന, അയ്യോ എന്നെ അവിടെ പിടിക്കില്ലേ. അയ്യോ, ഞാൻ കഷായം കുടിച്ചോണ്ടിരിക്കുക. താനെന്തിനോട് വന്ന്? അത് ഞാൻ പറയില്ല. ഇല്ലെങ്കിൽ ഇനി ഇടി മേടിക്കും. അയ്യോ ഇടിക്കല്ല, ഞാൻ സത്യം പറയാ, ഞാൻ ചിരിതയെ വിളിച്ചോണ്ട് പോവാൻ വന്നതാ. അതായത് കല്യാണം കഴിച്ചു കൊണ്ടുപോവാൻ? അയ്യോ അതല്ല, മംഗലശ്ശേരിയിലെ മേനോലേ. മംഗലശ്ശേരിയിലെ മേനോലെ നിർത്തമാണെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല കുഞ്ഞെ. ഇത്തരം പണി ചെയ്യാൻ നാണമില്ലേ തനിക്ക്? നാണമുണ്ട്, പക്ഷെ ജീവിക്കണ്ട കുഞ്ഞെ. ജീവിക്കാൻ വരെ ഒരു പണിയും കിട്ടിയില്ലേ? അയ്യോ ഇനി ആവർത്തിക്കില്ല. ഞാൻ സത്യമായിട്ടും ഞാൻ കാല് പിടിക്കാൻ വേണമെങ്കിൽ എന്നൊന്നും ചെയ്യരുത്. ഇനി ആരെയാളെ ഉദ്രവിക്കട്ടെ, ഞാൻ പോട്ടെ. ഇവിടെ തന്നെ എസ് ഐ വിളിക്കുന്നു. വേണം ആരാടാ വേണു? ഞാൻ തന്നെ. നിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്, വണ്ടിക്കത്ത് കയറ്. എന്താണ് സാർ കംപ്ലൈന്റ്? നീ ഇന്നലെ മംഗലശ്ശേരിയിലെ കാര്യസ്ഥനെ തല്ലി അല്ലേ? വേണുകുഞ്ചുവിനെ തല്ലിയില്ല സാർ, തല്ലിയ ഞങ്ങളാ. നീ തല്ലുവല്ലടാ, കയറാ വണ്ടിക്കകത്ത്. സത്യാവസ്ഥ മനസ്സിലാക്കാതെയാണ് ആ പാപത്തിന് പിടിച്ചോണ്ട് പോകുന്നത്. ആ നീ കയറി വണ്ടിക്കകത്ത്. നമസ്കാരം. നമസ്കാരം. എന്നെ സാർ ഫോണിൽ വിളിച്ചത്? നിങ്ങളുടെ പേരിൽ ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്നെ സാർ അവഹേളിക്കുകയാണോ? ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയുള്ള ആളാ ഞാൻ. മനസ്സിലായി. ഡോ അവരെ ഇറക്കണോ ഒന്ന്? ഇവനാ ഇതിനൊക്കെ കാരണക്കാരൻ. തന്നെ ഇയാൾ തല്ലിയോ? ചോദിച്ചേ കേട്ടില്ലേ? തന്നോടാ ചോദിച്ചത്? ഇയാൾ തന്നെ തല്ലിയോ എന്ന്? വിക്കാതെ കാര്യം വേണ. താനെന്നെ രാത്രിയിൽ ആ സ്ത്രീയുടെ വീട്ടിൽ പോയത്? അയ്യോ സത്യം പറയണം, ഇല്ലെങ്കിൽ ഇടിച്ചു നിന്റെ എല്ലിയാണ് വരും. എന്നെ ഉപദ്രവിക്കരുത്, ഞാൻ കഷായം കുടിച്ചോണ്ടിരിക്കുക. എല്ലാം ഞാൻ പറയാം. തുറന്നു പറ എന്തിനാ പോയത്? അങ്ങനെ പറഞ്ഞിട്ടാ ഞാൻ പോയത്. പോയെന്ന് തന്നെ ഇരിക്കട്ടെ, അതിനെന്തിനാ ഇവനെ തല്ലിയത്? ഇവർക്കും പരാതിയുണ്ട്, അതുകൂടി അന്വേഷിച്ചിട്ട് കേസ് ചാർജ് ചെയ്യാൻ പോവുകയാണ്. അത് വേണോ? വേണം.
തന്നെ കോടതി കയറ്റി നിർത്തി ഉരിക്കുന്നത് എനിക്കൊന്ന് കാണണം. സമൂഹത്തിലെ ഒരു മാന്യൻ. ഇവൻ കേസ് പിൻവലിച്ചാലോ? ഇതെന്താ പിള്ളേർ കളിയോ? തോന്നുന്ന കേസ് കൊടുക്കാനും കേസ് പിൻവലിക്കാനും താനല്ലേ ഇയാളെയും കൂട്ടി ഇവിടെ വന്നത്? ഇവൻ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു കളഞ്ഞു സാർ. ഇടോ മേനോനെ, തന്നെ പോലെ കുറെ ആൾക്കാരെ ഇതിനകം ഞാൻ കണ്ടിട്ടുണ്ട്. ഇടോ നിങ്ങൾക്ക് കോംപ്രമൈസ് ആകണോ? സാറിന്റെ ഇഷ്ടം പോലെ ആകാം. എങ്കിലും റൈറ്ററെ അടുത്ത് നിന്ന് പെറ്റീഷൻ പിൻവലിച്ച് എഴുതി ഒപ്പിട്ട് കൊടുത്ത് പൊക്കളാം. ഓ ആഹാ, മേനോ വരൂ ഇരിക്കൂ. താൻ നേരത്തെ തുടങ്ങിയോ? ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചു, അപ്പൊ തുടങ്ങിച്ചു. എന്താ സ്വല്പം കഴിക്കുന്നോ? വേണ്ട. ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയാമോ? തന്നോട് ഞാൻ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ? തുറന്നു ചോദിക്കാം. കഴിഞ്ഞ ദിവസം ചിരിതയുടെ വീട്ടുപരിസരത്ത് വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ആ ചിരിതയെ വിളിക്കാൻ ഞാൻ നമ്മുടെ കുഞ്ചുവിനെ പറഞ്ഞയച്ചു, കുറെ തെണ്ടികൾ അവനെ തല്ലി. ഇത്തരം പ്രവൃത്തികൾ കുറെ കൂടി ഗോപ്യമായിട്ട് ചെയ്തോ മേനോനെ? ഗോപ്യമായ രീതിയിലാ കാര്യങ്ങൾ നീക്കിയത്. സംഗതി അതിനു മുമ്പ് അലമ്പായി. നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരു നിലയമ്പലയൊക്കെ ഉണ്ട്, അതില്ലാതാക്കരുത്. മേനോന് ഒരു രണ്ടാം വിവാഹം കഴിച്ചുകൂടെ? ഈ വയസ്സുകാലത്ത് ഒരു രണ്ടാം വിവാഹമോ? നന്നായി. ഓ, മേനോന് അത്രയ്ക്ക് വയസ്സൊന്നും ആയിട്ടില്ല. മേനോൻ സമ്മതിച്ചാൽ എന്റെ അറിയിൽ ഒരു സ്ത്രീയുണ്ട്. മേനോനെ പൊന്നുപോലെ നോക്കിക്കൊള്ളു. മോൾക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല, അത്ര നല്ല സ്വഭാവമാണ്. നീ എന്ത് പറയുന്നു? ആ, ഞാനൊന്ന് ആലോചിക്കട്ടെ. വേറൊരു കാര്യം, ഞാൻ ഇന്നലെ മോളെയും വേണുവിനെയും അമ്പലത്തിൽ വെച്ച് കണ്ടു, അതിന് തലേന്ന് റെസ്റ്റോറന്റിൽ വെച്ച് കണ്ടു. ഇങ്ങനെ കറങ്ങി നടന്നാൽ ആളുകൾ ഇല്ലാത്ത കഥകൾ ചമയ്ക്കും, അത് നമ്മുടെ കുട്ടിക്കാ ദോഷം. ഓഹോ, അപ്പോ ഞാനറിയാതെ അവര് നമ്മൾ കാണുന്നുണ്ട്. ഗായത്രി, നിന്നെ ഞാൻ കൊല്ലും, കൊന്ന് കുളിച്ചും കൂടും. ഞാനില്ലാത്ത സമയത്ത് നിന്റെ ഒരു അമ്പലത്തിൽ പോക്ക്. അങ്ങേക്ക് എന്താ ഭ്രാന്താണോ? എന്റെ മാനം കെടുത്താൻ ജനിച്ചോടെ, അവളെ ഞാൻ കൊല്ലും. കുഞ്ചു, എന്നിട്ട് വേണം അങ്ങേക്ക് ഇവിടെ സുഖമായി ജീവിക്കാനല്ലേ? കുഞ്ചു, താൻ തന്നെ കാര്യത്തിന് പോ. ഞാൻ പോകാം. ഇതൊക്കെ കാണാതെയും കേൾക്കാതെയും ഒരു നിമിഷം മുമ്പ് ഇവിടെ പോകണമെന്ന ആഗ്രഹം. ഞാൻ തോളിലേറ്റി കൊണ്ടുവരുന്ന കുഞ്ഞാത് അതിനെ പട്ടിയെ തല്ലുന്ന പോലെ തല്ലുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. എനിക്കറിയാം, അങ്ങേർക്ക് നല്ലതെന്ന് തോന്നുന്നതേ അങ്ങേര് ചെയ്യൂ. എതിർത്തിട്ട് കാര്യമില്ല കുഞ്ഞേ. ഇനി അടങ്ങി ഒതുങ്ങി ഇവിടെ കിടന്നോളൂല്ലോ. കുഞ്ഞ് എഴുന്നേറ്റ് അകത്തോട്ട് പോ. ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, എല്ലാം എന്റെ വിധി. Thank you.
എന്താ മോളെ ഈ രാത്രിയില്? എന്താ കാര്യം? ഇനി ഞാൻ എന്റെ വീട്ടിലേക്കില്ല, എന്നെ കൂടെ ഇവിടെ താമസിപ്പിക്കണം. നീ ഇനി പറയുന്നത് കേട്ടോ? കേട്ടമ്മേ, ഇവൾ ഇവിടെ നിൽക്കട്ടെ. ഇവനെ ഇവിടെ താമസിപ്പിച്ചാൽ ചേട്ടൻ അയാൾ ഒരു ചുക്കും ചെയ്യില്ല. മോളെ അകത്ത് വാ. നീ ഏതായാലും തന്റെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോന്നത് ശരിയായില്ല. അപ്പച്ചി എന്നെ തള്ളിപ്പറയാണോ? നിന്നെ ഞാൻ ഏതായാലും തള്ളി പറയില്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്നേ പറയൂ. ഇഷ്ടപ്പെട്ട പുരുഷന്റെ കൂടെ ഇറങ്ങിപ്പോന്നതിന്റെ ശിക്ഷയാണ് ഇന്നും ഞാൻ അനുഭവിക്കുന്നത്. യൗവനത്തിന്റെ തിളപ്പിൽ ഇങ്ങനെയൊക്കെ തോന്നും മോളെ. ഒടുവിലാണ് ദുഃഖിക്കുന്നത്. രാത്രിയായതുകൊണ്ട് ഞാൻ നിന്നെ ഇറക്കി വിടുന്നില്ല. നാളെ നീ നിന്റെ അച്ഛൻ്റെ അടുത്ത് പോണം. നിന്റെ അച്ഛനും കൂടി സമ്മതിച്ചാൽ മാത്രമേ വേണുവായിട്ടുള്ള വിവാഹം നടക്കൂ. അല്ലെങ്കിൽ നീ അത് മറന്നേക്ക്. അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഗായത്രിയുടെ അച്ഛൻ ഈ ബന്ധത്തിന് സമ്മതിക്കും തോന്നുന്നുണ്ടോ? സമ്മതിപ്പിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചേട്ടന് മുമ്പിപ്പുക. വേണ്ട, അമ്മ പോകണ്ട. അതെന്താ? 26 വർഷത്തിന് മുമ്പ് അമ്മ പടിവിട്ടിറങ്ങിയതല്ലേ. ഇനി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ പടി കയറാം, ചേട്ടനോട് യാചിക്കാൻ. അത്ര സാഹസമൊന്നും വേണ്ടമ്മേ. നിങ്ങളുടെ സുഖം അതാണ് എന്റെ സന്തോഷം. നീ ഇനി കരയരുത്. എല്ലാത്തിനും പരിഹാരം നമുക്ക് ഉണ്ടാക്കാം. അതെ, നീ വല്ലതും കഴിച്ചോ? എനിക്കൊന്നും വേണ്ട. ആ, ഇവിടെ പട്ടിണി എടുക്കാൻ പറ്റില്ല. ഒരു
മുഴുകി പടരാ ഞാനൊരു തേന്മാവായെങ്കിൽ രാത്രി മലരിൽ ആദ്രമിളി അലിയും ചന്ദ്രകിരണം നിന്നോട് ആര് പറഞ്ഞടി പഠിക്കാത്ത കയറാൻ? 26 വർഷം മുമ്പ് നിന്നെ ഞാൻ പിന്നം വെച്ച് പുറത്തു കളഞ്ഞ. ഒന്നും ഓർമ്മിപ്പിക്കണ്ട, എല്ലാം എനിക്കറിയാം. ഞാനിപ്പോ ഇവിടെ വന്നത് ഗായത്രിന്റെ വീട്ടിലുണ്ടെന്ന് പറയാനാ. അപ്പൊ നീയും നിന്റെ മോനും ചേർന്നുള്ള ഒത്തുകളിയായിരുന്നു, രണ്ടിനെ ഞാൻ വെറുതെ വിടുകയല്ല. ഗായത്രിയും വേണുവും തമ്മിൽ ഇഷ്ടത്തിലാണ്. ചേട്ടൻ അവരുടെ വിവാഹം നടത്തി കൊടുക്കണം. നിന്റെ മോഹം നടക്കില്ല. എന്റെ മോളെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇറങ്ങിപ്പോടി. ചേട്ടാ, നമ്മളുടെ കുട്ടികളുടെ ഭാവി ഓർത്തെങ്കിലും ചേട്ടൻ ഈ വിവാഹത്തിന് സമ്മതിക്കണം. ഞാൻ ചേട്ടന്റെ കാല് പിടിക്കാം. അമ്മേ, 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 ഗായത്രി, ഗായത്രി, നീ എന്നെ തോൽപ്പിച്ചു കളയാമെന്ന് കരുതി അല്ലടി ചെന്ന് കാറി കയറ. പറയുന്നത് പോലെ കേട്ടോണം, ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. വടി സോറി വേണു. എന്റെ അമ്മയെ കൊന്നിട്ടൂടെ സുഖമായി കഴിയാമെന്ന് കരുതി അല്ലേ? പ്രസംഗിക്കാതെ ഇറങ്ങിപ്പോടാ, ഇറങ്ങിപ്പോടാ, ഇവരെ പിടിച്ച് പുറത്താക്കിട. ഹാ
അവനെ നിരക്കണോ എന്ന്. നീ എന്തിനാ മേനാന്റെ വീട്ടിൽ പോയത്? അയാളെ കൊല്ലാൻ. റാസ്കൽ! ഞാൻ പറഞ്ഞ സത്യമാണ്. അയാളെ കൊന്നിട്ട് തനിക്കിട്ട് ജീവിക്കാമെന്ന് കരുതുന്നുണ്ടോ? എന്റെ അമ്മേന്റെ എല്ലാമായിരുന്നു. എന്റെ അമ്മയെ കൊന്നവനെ ഞാൻ വെറുതെ വിടില്ല. ഇത് പോലീസ് സ്റ്റേഷൻ കാര്യം താൻ മറക്കുന്നു. തന്റെ അമ്മ ആരും കൊന്നതല്ല, ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു എന്ന് സാർ വിശ്വസിക്കുന്നുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അങ്ങനെയാണ്. ഡിപ്പാർട്ട്മെന്റ് അത് വിശ്വസിച്ചാൽ മതി. മേലാളിനി മേനോന്റെ വീട്ടിൽ പോകരുത്. പോകും, കൊന്നിട്ട് ഞാൻ ഇവിടെ തിരിച്ചു വരും. ഷട്ട് യുവർ ബ്ലഡി മൗത്ത്. മംഗലശ്ശേരി മാധവ മേനോൻ നിസ്സാരനല്ല, ഐ ജി വേടപ്പെട്ട കേസാണിത്. താൻ എം എ വരെ പഠിച്ചവനല്ലേ? എവരി ഫൂൾസ് ഹാവ് എ ഡേ എന്ന് ഇംഗ്ലീഷിൽ പഠിഞ്ഞിട്ടുണ്ട്. മേനോനോട് ഇതിനൊക്കെ പകരം ചോദിക്കാൻ തനിക്കൊരു അവസരം കിട്ടില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഇപ്പോൾ ക്ഷമിക്കൂ. എടുത്തിയാട്ടം ഒന്നിനും പരിഹാരമല്ല. തന്നെ ഞാൻ എന്റെ റിസ്ക് ജാമ്യത്തിൽ വിടാം. ഒരു വ്യവസ്ഥ, താൻ ഈ നാട്ടിൽ നിൽക്കരുത്. എവിടെയെങ്കിലും പോയി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കാൻ നോക്ക്. എന്ത് തീരുമാനിച്ചു? സാർ പറയും പോലെ കേൾക്കാം. വെരി ഗുഡ്, യു ക്യാൻ ഗോ. സാർ, എന്തെങ്കിലും ഒരു ജോലി ഇവിടെ നിന്ന് ചോദിച്ചു നോക്കിയാൽ? ചോദിക്കാനൊന്നുമില്ല, ഇവിടെയുള്ളവർക്കാണ് ജോലിയിലായിരിക്കും. എന്നാലും ഇല്ല, ഒന്നുമില്ല. ഒന്ന് സാർ, ഇല്ല, പോണം പോണം. ഒന്ന് ചോദിച്ചു നോക്കാം സാർ. അടുത്താണ് റെയിൽവേ സ്റ്റേഷൻ. ഒരു 4-5 കിലോമീറ്റർ പടിഞ്ഞാട്ട് പോയാ മതി. സാർ, ഈ പെട്ടി ഞാൻ എടുക്കാം സാർ. വേണ്ട സാർ, പ്ലീസ് സാർ. ഞാൻ ടാക്സി പോകാം. സാർ, പറയുന്നതിൽ വിഷമമുണ്ട്. ഞാൻ ആഹാരം കഴിച്ചിട്ട് 2-3 ദിവസമായി. അതെയോ? ഈ തടിയും വെച്ചുകൊണ്ട് യാചിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എന്തെങ്കിലും സാർ വാങ്ങിച്ചു തന്നാൽ മതി. എം എ വരെ പഠിച്ചവനാണ് സാർ. റിയലി? അതെ സാർ. I believe you. Come with me. ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിക്കാം സാർ. ഗുഡ് മോർണിംഗ് സാർ. യെസ്, ഗുഡ് മോർണിംഗ്. സാർ എന്താ നടന്നു വന്നത്? കാറ് കാർ വർക്ക്ഷോപ്പിലേ പോയി. ട്രെയിനിങ് പോന്നു. അയ്യോ, ഒന്ന് ഫോൺ ചെയ്തിരുന്നേ, ഞാൻ കാർ അങ്ങോട്ട് അയക്കുമായിരുന്നല്ലോ. അത് സാറില്ല. ചോദിച്ചോ. എനിക്ക് കാശ് വേണ്ട സാർ. ബിഷപ്പിന് എന്തെങ്കിലും ആഹാരം വാങ്ങിച്ചു തന്നാ മതി. പാവം, ആഹാരത്തിന് വേണ്ടി മാത്രം പണിയെടുക്കുന്ന നല്ലവനായ നാട്ടുകാരൻ. കാശിന്റെ ആവശ്യം അദ്ദേഹത്തിന് ഇല്ല. അയാൾക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്തേക്ക്. സാറിന് ഇവൻ എവിടെ നിന്ന് കിട്ടി? സ്റ്റേഷനിൽ നിന്ന്. പോലീസ് സ്റ്റേഷനിൽ നിന്നോ? അല്ല, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. എം എ വരെ പഠിച്ചിട്ടുണ്ട് പോലും. ഇപ്പൊ ആരുടെ കയ്യിലാ ഡിഗ്രി ഇല്ലാത്തത്? ഡിഗ്രിയും കൊടുത്ത് ഇറങ്ങി വിട്ടിരിക്കുകയല്ലേ തെണ്ടാൻ. ജയരാജാ, സാറിന്റെ ഈ പെട്ടി എടുത്ത് 103 കൊണ്ടുപോയി താക്കോൽ. ആ ഭാഗത്താണ് റെസ്റ്റോറന്റ്. ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ വയറു നിറയെ വാങ്ങിക്കഴിച്ചു. ബില്ല് ഇപ്പൊ വന്ന സാറിന്റെ പെടലിക്ക് താങ്ങിക്കോ. ശമ്പളം കുറവാണെന്ന് താ എന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. മോനാലോട് പറ. ആ സാർ ഏത് മുറിയിലാണ്? എന്താ കഴിച്ചില്ലേ? കഴിച്ചു. എനിക്ക് ആ സാറിനെ ഒന്ന് കാണണം. എന്താ കാര്യം? ആ സാറിനോട് നന്ദി പറയണം. താൻ നന്ദി ഒന്നും പറയണ്ട, സ്ഥലം കാലിയാക്കാൻ നോക്ക്. എടോ, നന്ദി എന്ന വാക്കിന് ഇപ്പൊ വലിയ അർത്ഥമൊന്നുമില്ല. ഉണ്ടായിരുന്നു മഹാബലിയുടെ കാലത്ത്. താൻ തന്റെ പാട് നോക്കിപ്പോടും. ആ സാറിനെ ഒന്ന് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം സാർ, പ്ലീസ്. 103 അതെവിടെ സാർ? ഈ ഹോട്ടലിലുണ്ട്, പോയി കണ്ടുപിടിക്കണോ? ഹലോ, മാനേജർ ഇല്ലേ? ഉണ്ടല്ലോ സാർ.
ഹലോ മാനേജറാണ്. ഓ ഓ സാർ ഇങ്ങോട്ട് വിട്ടോട്ടെ സാർ. ോടോ ഏ ടോമി സാറിനെ താൻ വളച്ച് കസ്റ്റഡിയിൽ എടുത്തല്ലോ. എവിടെയാ തന്റെ ഉപദേശം? തിരുവനന്തപുരം. ശ്രീവപ്പനാമന്റെ മണ്ണ മിടുക്കൻ. എന്താ തന്റെ പേര്? വേണു. വെറും വേണുവാണോ? പേരിന്റെ മുമ്പിലും പുറകിലും വല്ല വാലി വല്ല എൻ വേണുകുമാർ. എൽ വേണുകുമാർ. ഒരു വിടിയും കിട്ടുന്നില്ല. അതെന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. താൻ എന്തിനാ ഈ സ്ഥലത്ത് വന്നത്? എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് അറിയാൻ വേണ്ടിട്ടാ. ജോലി? റോഡിന്റെ സൈഡിൽ ജോലി നിരത്തി വെച്ചിട്ടുണ്ട്. ഫോർ സെയിൽ. അറിയില്ലോ, തന്നെ കണ്ടിട്ട് ഒരു ഫ്രോഡ് ലുക്കാണ്. കൊള്ളയോ കൊലപാതകമോ നടത്തിയിട്ട് നാട് വിട്ട് വന്നതാണെന്നാണ് എന്റെ ബലമായ സംശയം. സത്യം പറ. എത്ര പേര് തട്ടിയിട്ടുണ്ട്? ഞാൻ ആരെയും തട്ടിയിട്ടില്ല സാർ. എത്ര പൂട്ട് കുത്തിപ്പൊളിച്ചു? ഞാൻ കള്ളനോ കൊലപാതകയോ അല്ല സാർ. എത്ര ബലാത്സംഗം നടത്തി? സാർ വിചാരിക്കുന്ന തരക്കാരനല്ല ഞാൻ. തന്നെ അന്വേഷിച്ച് ഏത് സ്റ്റേഷനിൽ ഇവിടെ പോലീസ് വരും? ആരും വരില്ല. ഞാൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സാർ. നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ തോന്നുന്നില്ല. എന്നെ സാറിന് വിശ്വസിക്കാം. ഞാനൊരു കുഴപ്പക്കാരനല്ല. താൻ ഏതുവരെ പഠിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു? എം എ വരെ. എന്താ വിഷയം? പൊളിറ്റിക്സ്. അപ്പൊ കിച്ചണി തരാം. ടോമി സാറിന് അറിയാം, ഒരു എം എസ് സി ബോട്ടണിക്കാരനുണ്ട് ഇവിടെ. ഗാർഡനിങ്, പുല്ലിയെത്താൻ. ഞാൻ എന്ത് പണിയും ചെയ്യാം സാർ? എന്തും ചെയ്യണം. കിച്ചണി ആവശ്യമുള്ളപ്പോ കിച്ചണിൽ, റെസ്റ്റോറന്റ് ആവശ്യമുള്ളപ്പോ റെസ്റ്റോറന്റിൽ. ഒരു പൈസ ശമ്പളം തരത്തില്ല. ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാം. സ്പെഷ്യൽ ഒന്നുമില്ല. ശരി സാർ. തന്നെ ഒക്കെ ഏത് സമയത്തും പിരിച്ചുവിടാം. എന്നിൽ നിന്ന് ഒരു കുറ്റം ഉണ്ടായില്ല സാർ. തെറ്റുകുറ്റങ്ങൾ കണ്ടില്ലെങ്കിലും മാനേജ്മെന്റിന് പിരിച്ചുവിടാം. അതാണ് മാനേജ്മെന്റ്. ശരി സാർ. പിന്നെ ഇവിടെ 10-20 യൂണിയനുകൾ ഉണ്ട്, അതിലൊന്നും കയറി ചേരരുത്. ഇല്ല സാർ, ഞാനൊന്നും നന്ദിയുള്ളവനായിരിക്കും. പിന്നെ തന്റെ ഈ നന്ദി എന്ന വാക്ക് ഇന്നത്തോടെ ഉപേക്ഷിക്കണം. ഈ നഗരത്തിൽ ആവശ്യമില്ലാത്ത ഒരു വാക്കാണത്. പറഞ്ഞു കേട്ടല്ലോ. കേട്ടു. എന്നെ കണ്ടോണ്ട് സ്മാർട്ട് ആകാൻ ശ്രമിക്കുകയാണോ? അല്ല സാർ. വേണ്ട, സാധാരണ മറ്റു പേരുകൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. സാർ വിളിച്ചു എന്ന് പറഞ്ഞു. ആ എന്താ, വിളിക്കാൻ പാടില്ലേ? വിളിക്കാം സാർ. താനിവിടെ വന്നിട്ട് എത്ര നാളായി? ഒരു മാസം കഴിഞ്ഞു. കൃത്യമായി ഒരു മാസം കഴിഞ്ഞു. ആ ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ താൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന കാരണത്താൽ തനിക്ക് 15 ദിവസത്തെ ശമ്പളം തരാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. താൻ എന്ത് പറയുന്നു? സാറിന്റെ ഇഷ്ടം പോലെ ആകാം. എന്റെ ഇഷ്ടം നോക്കി ജീവിക്കാൻ താൻ എന്റെ ഭാര്യയാണോ? ഇല്ല സാർ. ഏ പിന്നെ താൻ ആരാ? താൻ എന്തുദ്ദേശിച്ച അങ്ങനെ പറഞ്ഞേ? ക്ഷമിക്കണം സാർ. താനൊരു കള്ളനാണല്ലോടോ. ഏ സത്യം. ആ ഞാൻ ശരിയാക്കി തരാം. ഇവിടെ ഒന്ന് ഒപ്പിട്. ഈ വർഷത്തെ ഒപ്പിടണം. കള്ള ഒപ്പിട്ട് അകത്താവും. എന്തോ നാട് ഒരു കല്യാണത്തിന് തൊഴുത് പുറവ് മേടിക്കും പോലെ. ഇവൻ എന്നെ കൊണ്ടെന്തെങ്കിലും ജയിപ്പിച്ചേ അടങ്ങും. സാർ എന്ത് ചെയ്താലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആഹാ, ഞാൻ എന്ത് ചെയ്താലും സന്തോഷമായിരിക്കും. തന്റെ പൊക്കലിന്റെ താഴ്ഭാഗത്തിട്ട് ഞാൻ ഒരു ചവിട്ടി വരട്ടെ, എനിക്ക് സന്തോഷമായിരിക്കും. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി അലഞ്ഞിരിഞ്ഞ് നടന്ന എനിക്ക് ജോലി എന്ന സാറിനോട് എന്നും നന്ദി ഉണ്ടായിരിക്കും. തന്നോട് ഞാൻ ഇവിടെ വന്ന അന്ന് മുതൽ പറയുകയാണ്, നന്ദി എന്ന വാക്ക് ഇവിടെ ഉപയോഗിക്കരുതെന്ന്. സോറി സോറി സാർ. തനിക്ക് എവിടെ ഡ്യൂട്ടി? ക്യാബറി ഹാളിൽ. ആ ഡാൻസുകാരി പെണ്ണിന്റെ ഭൂമിശാസ്ത്രം നോക്കി അവിടെ നിന്നുകളരുത്. എല്ലാവർക്കും വേണ്ട കൊടുക്കണം. തനിക്കും ആ ഡാൻസുകാരിക്ക് ഒരു ലവ് ട്രാക്ക് ഉണ്ടെന്നാണ് മറ്റ് സ്റ്റാഫുകൾ പറയുന്നത്. അതെന്നോട് വിരോധമുള്ള ആരെങ്കിലും പറഞ്ഞതാവും. ഞാൻ എത്രക്കാരനല്ല സാർ. താൻ എത്രക്കാരനാണെന്ന് എനിക്ക് മനസ്സിലായി. സൂക്ഷിച്ചും കണ്ടും ഒക്കെ ജീവിച്ചാ തനിക്കുമുള്ള ഭയങ്കര നമ്പരാണ്. ഏതോ 8 മട്ടൻ ബിരിയാണി, 8 ചിക്കൻ ഫ്രൈ, 1 ബോട്ടിൽ വിസ്കി.
മദ്യം ഇവിടെ കിട്ടില്ല സാർ. ബാറിലോട്ട് ചെന്നാ മതി, ഫുഡ് ഞാൻ എത്തിക്കാം. അവിടെയും പോയി ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല. വിസ്കി ഞങ്ങൾക്ക് ഇവിടെ കിട്ടണം. നിനക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിന്റെ മാനേജറെ വിളി, അയാൾ ഇവിടെ കൊണ്ടുതരും. ഞങ്ങൾക്ക് ഈ ഹോട്ടലിൽ ഫ്രീ ഫുഡും ഫ്രീ അക്കോമഡേഷനും വേണം, അങ്ങനെ അറിയില്ല അല്ലേ? കൊണ്ട് പോടാ ബില്ല്, പോടാ ബില്ല് പേ ചെയ്യണം സാർ. ചി പോടാ പോടാ. അവന്റെ ഒരു ജാട പുതിയ പയ്യനായിരിക്കും. അവര് ഫെർണാണ്ടസിന്റെ ആൾക്കാരാ. ആരേ ഫെർണാണ്ടസ്? ഈ നഗരത്തിലെ കിരീടമില്ലാത്ത രാജാവ്. ഗുഡ് ഈവനിങ് മാഡം, ജോസഫാണ്. ഇന്നും ഫെർണാണ്ടസിന്റെ ആൾക്കാർ വന്നിരുന്നു, കുറച്ച് പണം എടുത്തോണ്ട് പോയി. കൃത്യമായിട്ട് പറഞ്ഞാൽ 6,250 രൂപ. അതിലൂടെ തടയാൻ ആളുകൾ ആരെങ്കിലും വേണ്ടേ? ശരി ഓക്കെ മാഡം. എന്തോ നാടാ എല്ലാവരും നോക്കൂത്തി പോലെ നിൽക്കുന്നു. അവന്മാരുടെ ഒരു രോമത്തിൽ തൊടാൻ പോലും ഇവിടെ ആർക്കും കഴിഞ്ഞില്ലല്ലോ. തിന്നുകൊഴുത്ത് നടക്കുന്നു കാളകൾ. സാർ ഇവിടില്ലായിരുന്നോ? അല്ലെങ്കിൽ തന്നെ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഇവിടെ. എന്തോ നട ഇത്, ജീവനിൽ ആർക്കടാ പേടിയില്ലാത്തത്? പോടോ പോ, ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഞാൻ ഒരു സാധനം അത് നീ ഹോട്ടലിൽ കൊണ്ടു കൊടുക്കണം. പൈലി ഏ ബ്രൗൺ ഷുഗറിന്റെ ക്യാഷ് എത്തിച്ചില്ലല്ലോ പൈലി. നാളെ തന്നെ എത്തിക്കാം സാർ. നാളെ ഒന്നും ഫെർണാണ്ടസിനില്ല. നാളെ ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യണം. ഇപ്പോൾ ജസ്റ്റ് നൗ. കാശ് ഞാൻ നാളെ എത്തിച്ചോളാം സാർ. അടുത്ത ആഴ്ച കുറെ അധികം സാധനം വേണ്ടി വരും. അഡ്വാൻസ് തരാതെ നിനക്ക് സാധനം എത്തിക്കുന്ന പരിപാടിയില്ല. അഡ്വാൻസ് എത്തിക്കാം. ഹലോ, ഞാൻ ഫെർണാണ്ടസ്. ലോഞ്ച് എത്ര മണിക്ക് വരും? ഓക്കെ, ഐ വിൽ ബി ദേർ. നിങ്ങൾ 11:50 അവിടെ എത്തിയിരിക്കണം. എനിക്ക് വേറെ ഇതിൽ എൻഗേജ്മെന്റ്സ് ഉണ്ട്, അത് കഴിയുമ്പോൾ ഞാൻ ഇവിടെ വരും. ഓക്കെ. യെസ് സർ. Thank you.
Sir. Come to the proper attention. What happened yesterday? Innale njan highway patrol ayirunnu. Samsayam thonnu oru carinu kai kaanichu. Adu nirthiyilla. Udane ningal kaire fire cheyidulle. Avan vedivichathinu shesamaanu njan aavashyathinu force illade ittaram operation rangan thanikku aar adhigaram thannu. Koodu undayna police avarku endengil sambhavichirundengil. Sorry sir. Njan marichu veeyade. എന്റെ കൂടെ ഉള്ളവർക്കൊന്നും സംഭവിക്കില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. താൻ കുറെ ഓവർ സ്മാർട്ട് ആവുന്നുണ്ട്. ഇവിടെ ചാർജ് എടുത്തിട്ട് എത്ര നാളായി? ഒരു മാസം. യെസ് യു കാൻ ഗോ. കൺഗ്രാജുലേഷൻസ് കമ്മീഷണർ സർ. പിന്നെ ഐസയ്ക്ക് ഒരു കൊട്ടിന്റെ ആവശ്യമുണ്ടായിരുന്നു. നന്നായി. ഓ ഐസി, പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന ആ പ്രോമിസം കിട്ടിയില്ലേ? ഓ ഫെർണാണ്ടസ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും. ഓക്കെ ഓക്കെ, താങ്ക് യു വെരി മച്ച് സർ. താൻ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ഞാൻ ഒതുക്കി തരാമനെ. കമ്മീഷണർ സർ, ഫെർണാണ്ടസിന്റെ ജീവിതത്തിൽ പേടി എന്നൊരു സംഗതി ഇല്ല. എന്റെ തോക്കിന്റെ ഊരുണ്ട മതി അവന്റെ കഥ കഴിക്കാൻ. പിന്നെ കേസിന്റെ കാര്യം, അതെനിക്കൊരു പ്രശ്നമല്ല. സാറിനെ ഓർത്ത് മാത്രമാ ഞാൻ ഇന്നലെ ഒന്നിനു മുതിരാതിരുന്നത്. ഫെർണാണ്ടസ് അവനൊരു യൂസ്ലെസ്. ചെല്ലുന്നിടത്ത് എല്ലാം പ്രോബ്ലംസ്. മൂന്ന് മാസത്തിൽ കൂടുതൽ ഒരു സ്റ്റേഷൻ ഇരിക്കില്ല. ഇവിടുത്തെ അവന്റെ ഗതി അത് തന്നെയാണ്. തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. ശരിക്കും സാറിനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ. മതിയോ? മതി. സാർ ഒരു ഓവറും ആയിട്ടില്ല. സാർ അടിക്കുന്ന സാധാരണ കോട്ടയായിട്ടുള്ളൂ അടിക്കുന്ന സാർ. ഹലോ, എന്താ ഡാൻസ് ഉണ്ടാവില്ലേ? എക്സ്ക്യൂസ് മീ, ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് പ്ലീസ് ബെയർ വിത്ത് അസ്. മനുഷ്യരിന്ന് ബോർ അടിക്കുന്നു, എന്തെങ്കിലുമൊക്കെ കാണാൻ ഉണാൻ അടിച്ചോണ്ടിരിക്കും. കൂത് കൊള്ളാം കൊള്ളാം. എന്താ എനിക്ക് പണിയൊന്നുമില്ലേ? ഉണ്ട് സാർ. പിന്നെ ഇവിടെ ഒക്കെ ചുറ്റിക്കിറങ്ങുന്നത് ഒന്ന് ലാറ്റിനി പോയതാണ് സാർ. എന്താ ലൂസ് മോഷനോ? അധികമായാൽ അമൃതും വിഷമ. എടോ ആളുകളൊക്കെ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? വല്ലതും കൊണ്ട് കൊടുക്കണോ? എവിടെ അവൻ? ആരാ സാർ? നിന്റെ തന്ത സുരേഷ് പാട്ടുകാരൻ. ഞാനൊന്നും കണ്ടില്ല സാർ. അവൻ പച്ചപ്പല്ലേ കാണിച്ചു. അവനെ കണ്ടിരുന്ന ഇന്ന് അവന്റെ പാട്ട് കുത്തിയാ നിർത്തിയനെ. ഓരോരുത്തർ അവസാന നിമിഷത്തിൽ പാലം വലിച്ച് എന്ത് ചെയ്യും? നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ക്യാൻസൽ ചെയ്യാം. പ്രോഗ്രാം ക്യാൻസൽ ചെയ്താലേ നാളെ ഈ വേഷത്തിൽ നീ ഇവിടെ ഉണ്ടാവില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടോർക്ക് ആൾക്കാരുടെ ഒന്ന് ഗുസ്തി നടത്താം. എന്ത് ചെയ്യ? പാട്ടുകാരെല്ലാത്തിനും സാർ വിഷമിക്കണ്ട, ഞാൻ പാടാം. നന്നായിരിക്കും. തനിക്ക് ആ പണി അറിയാവോ? 85 യൂണിവേഴ്സിറ്റി ബസ് സിംഗർ ആയിരുന്നു സാർ ഞാൻ. നേരാന്നോടോ താനീ പറയുന്നത്? എന്റെ പാട്ട് കേട്ടിട്ട് സാർ തീരുമാനിച്ചാ മതി. ആ മുങ്ങിയ പാട്ടുകാരൻ പാടിക്കൊണ്ടിരുന്ന പാട്ട് തനിക്ക് അറിയാം. അറിയാം സാർ. പാടണം, പാട്ട് പറയരുത്. ഞാൻ ഗംഭീരമാക്കാം സാർ. ഇനി അവസരം കിട്ടാത്തോണ്ട് നിന്നിലെ കലാമുകളം വിരിഞ്ഞില്ല എന്ന് വേണ്ട. വാ പരീക്ഷിച്ചു നോക്ക. ജെന്റിൽമാൻ, വി ആർ ഇൻട്രൊഡ്യൂസിംഗ് എ ന്യൂ സിംഗർ ഫ്രം ബോംബെ, മിസ്റ്റർ വേണുകുമാർ. പ്ലീസ് ലിസൺ ടു ഹിസ് സോങ് and give us suggestions. We welcome you for this program. Thank you very much. Mr. Venukumar, come on. റാഗമറിയില്ല, താളമറിയില്ല, റാഗമറിയില്ല, താളമറിയില്ല, ഒരു ഗാനത്തിൻ തോണിയിലേറി അക്കരയെത്താനറിയില്ല, റാഗമറിയില്ല, താളമറിയില്ല.
ഒരു ഗാനത്തിൽ തോണിയിലേറി അക്കരയെ താനറിയില്ല രാഗമറിയില്ല നിധിയും തേടിപ്പോയ കുമാരന്റെ വിധിയെന്താണെന്നും അറിയാം മണലിലുയർത്തിയ കൊട്ടാരങ്ങൾ തിരയിലമന്നതും അറിയാം പക്ഷേ രാഗമറിയില്ല താളമറിയില്ല ഒരു ഗാനത്തിൽ തോണിയിലേറി അക്കരയെ താനറിയില്ല രാഗമറിയില്ല പക്ഷേ രാഗമറിയില്ല താളമറിയില്ല രാഗമറിയില്ല താളമറിയില്ല ഒരു ഗാനത്തിൻ തോണിയിലേറി അക്കരയെ താനറിയില്ല രാഗമറിയില്ല വെൽ ഡൺ മിസ്റ്റർ വേണുകുമാർ നീ ഹോട്ടലിന്റെ അഭിമാനം രക്ഷിച്ചു നിനക്ക് എന്റെ വകയായിട്ടൊന്ന് ഒരു ഉഗ്രം പാർട്ടിയുണ്ട് കമാ ഹലോ യെസ് മാഡം പുതിയ പയ്യനാണ് ഇതിനു മുമ്പ് പാടിയവനെ വൈകുന്നേരം മുതൽ കാണാനില്ല ഓഹോ അവന്റെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നാളെ മുതൽ അവൻ പാടിയാൽ മതി പ്രത്യേക അക്കോമഡേഷനും മറ്റവന് കൊടുത്തിരുന്ന ശമ്പളവും കൊടുത്തേക്കു ഓക്കെ യെസ് മാഡം
ശരീരത്തിന് വേദനയുണ്ടോ? ചെറുതായിട്ടുണ്ട്, സാരമില്ല. നിന്നെ സമ്മതിച്ചിരിക്കുന്നു. നിന്നെപ്പോലെ ചങ്കൂറ്റുള്ള ഒരുത്തൻ ഇവിടെ ഇല്ലാതിരുന്നാണ് ഈ കുഴപ്പങ്ങൾക്കൊക്കെ കാരണം. ഇനി വേണം എനിക്കിവിടെ ഒരു വെലസ് വെലസ്. ഫെർണാണ്ടസിനെ അല്ല, അവന്റെ അപ്പൂപ്പൻ ഗോർണോലിയാസിനെ ഇനി ഞാൻ നിലക്കീർത്തു. ഹലോ മാനേജർ അല്ലേ? യെസ് മാഡം. വീണ്ടും എനിക്കൊന്ന് കാണണം, അയാൾ ഇങ്ങോട്ടൊന്ന് വിട്ടേക്കും. സുഖമില്ലാതിരിക്കല്ലേ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിടാം. തന്റെ ശുക്രം തെളിഞ്ഞിടോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല സാർ. മാഡത്തിന് തന്നെ കാണണമെന്ന്. ആരാ സാർ ഈ മാഡം? മിസ്സസ് സ്മിത്തിൽഡ, ഈ ഹോട്ടലിന്റെ ഉടമ. ഞാൻ ഒഴികെ അവരെ മറ്റാരും ഇവിടെ കണ്ടിട്ടില്ല. അല്ല, അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടും ഇല്ല. അവരെന്തിനാ എന്നെ കാണുന്നത്? തന്റെ ഇവിടുത്തെ പെർഫോമൻസ് അവർ അറിഞ്ഞിരിക്കുന്നു. പിരിച്ചുവിടുമോ സാർ? തന്നെ പിരിച്ചുവിടാനോ? തന്നെ ഇനി പിരിച്ചുവിടുന്ന പ്രശ്നമേ ഇല്ല. മാഡം അങ്ങനെ സോഫ്റ്റ് ആണോ? സോഫ്റ്റ് ആണോ എന്ന് ചോദിച്ചാ? അല്ല സാർ, ഫെർണാണ്ടസ് മാഡം തമ്മിൽ എന്താ ബന്ധം? അപ്പം തിന്നാ മതി. എടാ, തന്നോട് പറയാവുന്ന ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ്ക്യൂസ് മീ സർ. ഞാൻ മദ്യപിക്കാറില്ല. ഇപ്പൊ എനിക്കൊന്നും വേണ്ട. വേണു, എന്റെ സ്ഥാപനത്തിന് വേണ്ടി ചെയ്ത സഹായത്തിന് നന്ദി പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. വിശന്ന് വലഞ്ഞപ്പോ ജോലി തന്ന മനുഷ്യന് പട്ടിയെ പോലെ ഒരുത്തിനിട്ട് തല്ലുന്ന കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്റെ മനുഷ്യത്വം ഉണർന്നു, അത്രമാത്രം. വേണുവിന് എനിക്കിഷ്ടമായി. വേണു ഇനി മുതൽ ഹോട്ടലിലെ സിംഗർ മാത്രമായിരിക്കില്ല, മാനേജരെ സഹായിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടി ആയിരിക്കും. അത് വേണോ മാഡം? ഇപ്പൊ തന്നിരിക്കുന്ന പോസ്റ്റ് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അധികമാണ്. ഉന്നതമായ സ്ഥാനമാനങ്ങളിലൊന്നും എനിക്ക് മോഹമില്ല. എങ്ങനെയെങ്കിലും ജീവിക്കണം. വെറുതെ ജീവിച്ചാൽ പോരാ, അത് ജീവിതമാവില്ല. സുഖിച്ച് ജീവിക്കണം. ഇനി നമുക്കൊരു മനുഷ്യജന്മം കിട്ടുമോ എന്ന് എന്താണ് ഉറപ്പ്? എല്ലാം മാഡത്തിന്റെ ഇഷ്ടം പോലെ. എന്താ എന്ത് പറ്റി? ഒന്നുമില്ല സാർ. രണ്ടു മൂന്ന് ദിവസമായിട്ട് ആ മൂഡ് ഓഫിലാണ്. എനി പ്രോബ്ലം? ഒന്നുമില്ല സാർ. എന്തുണ്ടെങ്കിലും എന്നോട് പറയാം. ആസ് എ ബ്രദർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ സാറിനോട് പറയാതിരിക്കും. ആ സമയം ഒരുപാടായി, ഉറങ്ങട്ടെ. ഉറങ്ങണം, പോയി കിടന്നുറങ്ങും. ആ ഹോട്ടൽ എന്റെ പേരിൽ എഴുതി തരുന്നതാണ് നിനക്ക് നല്ലത്. നിനക്ക് എത്ര രൂപ വേണം? ഹൗ മച്ച് മണി യു വാണ്ട്? തുറന്ന് പറ, ഞാൻ നിനക്ക് തരാം. നീ ആ ഹോട്ടലിന്റെ ഉടമയായിട്ട് വാഴാമെന്ന് ഒരിക്കലും കരുതണ്ട. ദാറ്റ് ഈസ് ജസ്റ്റ് ഇംപോസിബിൾ. എടി, നീ ഒരു പെണ്ണാണ്, വെറും ഒരു സാധാരണ പെണ്ണ്. നീ എന്റെ മുമ്പിൽ ഒന്നുമല്ല. ഡു യു അണ്ടർസ്റ്റാൻഡ് മീ? എന്നെ അങ്ങോട്ട് വരുത്താൻ ഇടവരുത്തരുത്. കാര്യങ്ങൾ മാന്യമായ രീതിയിൽ അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഓക്കേ? ആ ഫെർണാണ്ടസ് ഭയങ്കരനാണ്. അയാൾ പറഞ്ഞാ പറഞ്ഞ പോലെ ചെയ്യുന്നവനാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, തൽക്കാലം വേണുവിനെ ഇവിടുത്തെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കാം. വേണു ഉണ്ടെങ്കിൽ ഭയക്കണ്ട. അതാ നല്ലതെന്ന് എനിക്കും തോന്നുന്നു. വേണുവിനെ ഞാൻ ഇന്ന് തന്നെ ഇങ്ങോട്ട് അയക്കാം. അയാൾക്കും ഇല്ല ബുദ്ധിമുട്ടു. അയ്യോ, അയാൾ ജീവിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാ. അയാൾക്ക് ഒരു ബുദ്ധിമുട്ടും തോന്നില്ല. ഓക്കെ, എങ്കിൽ അങ്ങനെ ആട്ടെ. താങ്ക് യു മാഡം. വരൂ വരൂ.
ഈ സൗകര്യങ്ങളൊക്കെ മതിയാവുമോ? ഇത് തന്നെ അധികമാണ്. സ്വയം രക്ഷ തേടി ഞാൻ അലയുകയായിരുന്നു. ഈ നിമിഷം വരെ ഞാൻ ഇവിടെ ഉള്ളപ്പോ മാഡത്തിന് ഒന്നും സംഭവിക്കില്ല ഞാൻ ഉറപ്പായിരുന്നു. അഥവാ എന്തെങ്കിലും സംഭവിക്കുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കും. ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചവളാണ് ഞാൻ. എന്നാൽ ഇന്ന് എനിക്കതിന് കഴിയുന്നില്ല. ജീവിക്കണം ജീവിക്കണമെന്ന മോഹം എന്നെ വിടാതെ പിന്തുടരുന്നു. ആഗ്രഹിക്കാൻ ഒന്നുമില്ലാത്തപ്പോഴാണ് മരണത്തെ കുറിച്ച് ആലോചിക്കുന്നത്. മാഡത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എന്തിന്റെ കുറവാണ്? എല്ലാം ഉണ്ട്. പക്ഷേ ഞാൻ മനസമാധാനമായി ഉറങ്ങിയിട്ട് എത്ര നാളായിരുന്നു. മാഡത്തെ പറ്റി എനിക്കൊന്നും അറിയില്ല. ഇത്രയും അടുത്ത സ്ഥിതിക്ക് എനിക്കെല്ലാം അറിയണമെന്നുണ്ട്. പറയാം, എല്ലാം തുറന്നു പറയാം. വരുന്നു വരുന്നു. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇത് മിസ് മെറ്റിൽഡ, നമ്മുടെ ഡാൻസറാണ്. ഹലോ, പുതിയ അപ്പോയിന്റ്മെന്റ് ആണല്ലേ? അതെ സർ. എവിടാ താമസം? താമസ സൗകര്യം ഒന്നും ആയിട്ടില്ല. അടുത്തൊരു കൂട്ടുകാരി ഉണ്ട്, ഇന്ന് ഇവിടെ തങ്ങാമെന്ന് വിചാരിച്ചു. അത് വേണ്ട, അക്കോമഡേഷനുള്ള ഏർപ്പാട് നമ്മൾ ചെയ്താൽ മതി. ഒരു റൂം കൊടുത്തേരെ. ശരി സർ. താങ്ക് യു സർ. വെൽക്കം. ജോയി, നിനക്ക് ആ നർത്തകിയോട് എന്താ ഒരു പ്രത്യേക സെന്റിമെന്റ്? നിനക്കെപ്പോഴും ഈ ഒരു ചിന്തയുള്ളോ? ശരിയാ, ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനായിട്ട് ഇരിക്കുകയായിരുന്നു. ഗുഡ് ആഫ്റ്റർനൂൺ ഫാദർ. ഗുഡ് ആഫ്റ്റർനൂൺ. മെറ്റല്ല എവിടെ? ഞാനിപ്പോ ഇവിടെയാണ് അച്ഛൻ. വരൂ ഫാദർ. തന്നെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലേ? ഓ, അതൊന്നും സാരമില്ല അച്ഛ. പൂർവ്വഭൂമിനോ ഓർഫനേജിനോ സംഭാവന കൊടുത്തുകൊണ്ട് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. കർത്താവ് നിന്നെ രക്ഷിക്കും. അത് മാത്രമേ ഉള്ളൂ ഫാദർ. അല്ല, ഫാദറിന് മെറ്റലിന്റെ അടുത്തറിയാമോ? വർഷങ്ങളായി അറിയാം. എന്താ ചോദിച്ചേ? അവളുടെ സ്വഭാവം എങ്ങനെയാണ് ഫാദർ? പാവം, നല്ല പെൺകുട്ടി. അവളുടെ വീട് എവിടെയാണെന്ന് അറിയാമോ? വീടോ? അങ്ങനെയൊന്നും അവൾക്കില്ല. ഏതോ ഒരു സ്ത്രീ പ്രസവിച്ച് തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പോയി. തെരുവ് വേശികൾ അവളെ എടുത്തു വളർത്തി. വേശികളുടെ സ്വഭാവം സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അവളൊരു അനാഥ മുന്നെത്തിച്ചേർന്നു. അവിടെ നിന്ന് ഡാൻസ് പഠിച്ചു. സ്വന്തം കാലിൽ നിൽക്കാറായപ്പോൾ അവൾ അനാഥ മന്ദിരത്തോട് യാത്ര പറഞ്ഞു. ഞാൻ ചെക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഫാദറിന് എന്താ കഴിക്കേണ്ടത്? എന്തെങ്കിലും കഴിക്കാം. വേറെ ഞാൻ എന്നെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ജോയിയുടെ ബിസിനസ് പാർട്ണർ ഫെർണാണ്ടസ്. നിങ്ങൾ ശരിക്കും മദ്യപിച്ചിട്ടുണ്ട്. പ്ലീസ് ഗോ. സത്യമാ, മദ്യപിച്ചിട്ടുണ്ട്. ഞാൻ മദ്യപിച്ച ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങാറില്ല. ഫെർണാണ്ടസ്. ജോയി, കണ്ടോ ഞാൻ ആരാണെന്ന് പറഞ്ഞു വിടാ. ജോയ്, ഞാൻ നിവളുടെ കൂടെ ഉറങ്ങുന്നുള്ളൂ. ഫെർണാണ്ടസ്, കുറച്ച് മര്യാദയ്ക്ക് പെരുമാറ. ഓ, എങ്ങനെയാടാ മര്യാദയ്ക്ക് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു തന്നെ. ആ, ചുമ്മാ ബഹളം ഉണ്ടാക്കരുത്, പോടാ പുറത്ത്. അത് ശരി. അപ്പോൾ ഇത് എന്റെ സ്വന്തം കക്ഷിയാ. ശരി, അപ്പ ഗുഡ് നൈറ്റ്. ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ക്ഷമിക്കും മറ്റല്ല, വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അവനൊരു ബോറാ. സാരമില്ല സർ, ഞാൻ ഇത്തരം ധാരാളം മുഖങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടൊരു പ്രയാസവുമില്ല. എന്തിനാ കഥവും തുറന്നു വെച്ചോണ്ടിരുന്നത്? ഇനിയെങ്കിലും അടച്ച് കിടന്നുറങ്ങാൻ നോക്ക്. അങ്ങെന്തിനാ ഇനി ഇങ്ങനെ സ്നേഹിച്ച് വീർപ്പ് മുട്ടിക്കുന്നത്? എനിക്കറിയില്ല. അകലാൻ കഴിയാത്ത വിധം ഞാൻ നീയുമായി അടുത്തുപോയി. ഞാൻ ആരാണെന്ന് അങ്ങക്കറിയില്ല. അറിയാം, ആ വികാരമാണ് നീയുമായി ബന്ധിപ്പിച്ചത്. ബൈ ദ വേ, ഇന്ന് മുതൽ മെറ്റലിന്റെ ഹോട്ടലിൽ താമസിക്കണ്ട, എന്റെ കൂടെ എന്റെ വീട്ടിൽ താമസിച്ചാലും. ഞാൻ പറഞ്ഞത് സത്യമാണ്. എന്താ, വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ?
Yes, come in. Good morning, sir. Good morning. Sir, ne vilipichathu. Paraya, irikku. Sir. Ha, irikku ne. Metalda, innu mudal dance cheyanda. Sir. Pedikanda, pirinju povanum venda. Metalda, ivide thamasichodu. Shambalam, njan thannukolla. ജോലി ചെയ്യാൻ ശമ്പളം വാങ്ങുന്നത് ശരിയാണ് സർ. സാറിന് ബുദ്ധിമുട്ടാവില്ലേ? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമേ ഉള്ളൂ. എന്നോട് കാണിക്കുന്ന ഈ പ്രത്യേക സ്നേഹത്തിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലാവില്ല, പിന്നീട് മനസ്സിലാവും. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാറ്റസ് ഒക്കെ ഇല്ലേ? എങ്ങാണ്ട് കിടന്ന ഒരു പെണ്ണിനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുവരിക, കാറിൽ കൊണ്ട് നടക്കുക, ഛേ, മോശം. എന്താ ജോയി? എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ആരും ഇടപെടുന്ന എനിക്കിഷ്ടമല്ല. സോറിടാ, ക്ഷമിച്ചോളാ, വരട്ടെ. നീ കൂടുന്നില്ലേ? ഇല്ല. ഓക്കെ. ഫെർണാണ്ടസ് സാർ പറഞ്ഞത് കേട്ടില്ലേ? കേട്ടു. അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ്. ഫോർഗെറ്റ് ഇറ്റ്. അയാൾക്ക് എന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. ഇതൊക്കെ അവന്റെ ജാടയല്ലേ? ചുമ്മാ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് അല്പം കള്ളത്തരം ഉണ്ടെങ്കിലും ആള് പാവമാ. വേറെ ആരെങ്കിലുമായി ഞാൻ ഇടപഴകിയാൽ എന്റെ സഹായം അവന് നഷ്ടപ്പെടുമെന്ന് പേടിയാ. വളരെ ചെറുപ്പത്തിലെ കൂടെ ഒന്ന് കൂടിയതല്ലേ? മദ്രാസ് അല്ലേ? എ കെ കെ ഇൻഡസ്ട്രീസ് അല്ലേ? ആ ഓർഡർ എന്തോ? ഓക്കെ ഓക്കെ. സാറ് റൂം വെക്കേറ്റ് ചെയ്യണമെന്ന് മുതലാളി പറഞ്ഞു. എന്റെ മുറി വെക്കേറ്റ് ചെയ്യണമെന്ന് ജോയി പറഞ്ഞു. എന്താ, അങ്ങേർക്ക് പറയാനുള്ള അധികാരം ഇല്ലേ? ഞാനൊന്ന് ജോയിയോട് ചോദിക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാൻ. തീരുമാനം ഇന്ന് തന്നെ അറിയിക്കണം. ഓ, ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ എനിക്ക് അനന്തര നടപടികളിലേക്ക് നീങ്ങേണ്ടി വരും. താൻ പോടോ. ഈ ആടെ കഷ്ടകാലം തുടങ്ങി. ഹായ് ജോയ്. ഇത് അഡ്വക്കേറ്റ് തുളസി മോഹൻ. ഹലോ. എന്റെ പുതിയ ലീഗൽ അഡ്വൈസറാ. നീ എനിക്കൊരു 7 ലക്ഷം രൂപ തരാനില്ലേ? അതിന്റെ ഉടമ്പടി ഇതേ ഉണ്ടാക്കിക്കൊണ്ട് വന്നതാ. എന്നാ ജോയ്ക്കുട്ടി, നമ്മൾ തമ്മിൽ എത്രയോ ലക്ഷം കൈകാര്യം ചെയ്തിരിക്കുന്നു, പിന്നെന്താ ഇപ്പോ ഇങ്ങനെ ഒരു വിശ്വാസമില്ലായ്മ? വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെയും പ്രശ്നമല്ല ഇത്. ഇതൊരു രേഖ. നാളെ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഒരു തെളിവ് വേണ്ടേ? മാത്രമല്ല, ചെറിയൊരു എമൗണ്ട് ഒന്നും അല്ലല്ലോ. ഡീഡ് തയ്യാറാക്കിയ സ്ഥിതിക്ക് ഞാൻ ഒപ്പിട്ടു തരാം. എവിടെയാ ഒപ്പിടേണ്ടത്? എല്ലാ പേജിലും ഒപ്പിടണം. ദാ ഇവിടെ. ഓ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്തോ രാവിലെ നിന്നെ ഒന്ന് കണ്ടുകളയാന്ന് വിചാരിച്ചു. നിനക്ക് തരാനുള്ള മുഴുവൻ തുകയും ഞാൻ ഈ മാസം തന്നു തീർക്കും. പുതിയ കോളെന്തോ അടിച്ചെന്ന് തോന്നുന്നു. എന്നെ പോലുള്ള പാവങ്ങൾക്കൊക്കെ എവിടുന്നാടോ കോള്? പിന്നെ ഇത്രയും വലിയ തുക നീ എവിടുന്ന് ഒപ്പിച്ചു? അതൊക്കെ സംഘടിപ്പിച്ചാശാനെ, വായിൽ നാക്കല്ലേ കിടക്കുന്നത്. ആ പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാം. ധൈര്യമായിട്ട് പറയടാ. ജോയിയുടെ മിക്കവാറുമുള്ള എല്ലാ ബിസിനസ്സിലും ഞാൻ പാർട്ണറാ. പിന്നെന്തുകൊണ്ടാ ഈ ഹോട്ടൽ ബിസിനസ്സിൽ മാത്രം എന്നെ പാർട്ണർ ആക്കുന്നില്ല? അതെന്റേത് മാത്രമായിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. അതൊരു സ്വാർത്ഥതയല്ലേ? ഈ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണെന്ന് വെച്ചു. ജോയിൽ നിന്നും ഇത്തരം ഒരു പ്രതികരണം ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹോട്ടലിൽ ഞാൻ ആരെയും പാർട്ണർ ആക്കില്ല. ഐ എം സോറി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ കൂടുതൽ നിർബന്ധിക്കുന്നില്ല. ആ അതെ, അഡ്വക്കേറ്റിനെ ഇതുവരെ കണ്ടില്ലല്ലോ. ശരി. ആ നമസ്കാരം. സാറിനെ അന്വേഷിച്ചൊന്ന് മാനേജർ പറഞ്ഞു. ഞാൻ നിങ്ങളെ തന്നെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. ഇരിക്കൂ. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് ഹോട്ടലിന്റെ ഉടമസ്ഥാവകാശം മെറ്റലിന്റെ പേർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. അതിന്റെ ഡോക്യുമെന്റ്സിന്റെ ഏർപ്പാടുകളെല്ലാം ഉടനെ ചെയ്തുകൊള്ളൂ. എന്താ നിങ്ങൾ അതിശയത്തോടെ നോക്കുന്നത്? നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം. ഞാൻ കാരണം മെറ്റലിന്റെ ദുഃഖിക്കാൻ ഇടയാകരുത്. തൽക്കാലം ഇത് ആരും അറിയണ്ട. ശരി സർ. ഓക്കെ, കാണാം. ഓക്കെ, കാണാം. എന്റെ കാര്യത്തിൽ അങ്ങ് ഇത്രയും വലിയ സാഹസത്തിനൊരുങ്ങണോ? അതൊന്നും സാരയില്ല മെറ്റൽഡ. ഹായ് ജോയ്, കൊള്ളാം. നിന്നെ എവിടൊക്കെ ഞാൻ അന്വേഷിച്ചടാ. എന്താ വിശേഷിച്ച്? Today is the day of joy, my happy birthday. നമുക്ക് ആഘോഷിക്കണം. നീ എന്റെ കൂടെ വരണം. സമയത്താണോ വന്ന് പറയുന്നത്?
എന്തിനാ നിനക്കൊരിളക്കം? വല്ലതും പറ്റിയോ? ഓ, നീ ഘോഷിച്ചിട്ടായിരിക്കുമല്ലോ വന്നിരിക്കുന്നത്. നിനക്ക് വേറെ അപ്പോയിന്റ്മെന്റ്സ് ഒന്നുമില്ലല്ലോ. ഉണ്ട്, നിറയെ അപ്പോയിന്റ്മെന്റ്സ് ഉണ്ട്. നിന്റെ എല്ലാ അപ്പോയിന്റ്മെന്റ്സും എനിക്ക് വേണ്ടി മാറ്റി വെക്കണം. കം ഓൺ, യു ഹാവ് ടു കം. ഉച്ചയ്ക്ക് വിടാമോ? ഓ, നീ പറയുന്നിടത്ത് 12 മണിക്കുമ്പോ ഞാൻ നിന്നെ ഡ്രോപ്പ് ചെയ്യും. വാ, എന്നാ ഞാനും വരാം. നീ ഘോഷിച്ച് കണ്ടപ്പോ എനിക്കൊരു മോഹം. വാ, ലെറ്റ്സ് എൻജോയ് ഇറ്റ്. കം ഓൺ. ഫെർണാണ്ടസേ, നിനക്കെന്നോട് വിരോധം ഉണ്ടോടാ? ദാ, നീ എന്റെ അടുത്ത് വന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? നിനക്ക് ഞാൻ ജോലി തന്നു, എന്റെ പാർട്ട്ണറാക്കി, ഇത്രയും വലിയവനാക്കി. എന്നിട്ടും നീ കള്ളക്കടത്തിന് പോയല്ലോടാ നാറി. ഞാനാടാ നിന്റെ കള്ളക്കടത്ത് പിടിപ്പിച്ചത്. ദാ, കള്ളവും ചതിയും നല്ലതല്ല. നേരായ മാർഗത്തിലൂടെ പണം ഉണ്ടാക്കണം. ഉണ്ടല്ലോ ഇത്രയും വലിയ തടിയും തലയും ഒക്കെ, പിന്നെ എന്തിനാ? നിനക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ പണം ഞാൻ തരില്ലടാ. ഓ, അതൊന്നും വേണ്ട. പിന്നെ എന്റെ കയ്യിൽ എഴുതി വാങ്ങിയ ഡീഡ് എവിടെയാ? അതെന്റെ മാനേജറുടെ കയ്യിലുണ്ട്. നിനക്ക് വേണോ? പണം എല്ലാം തിരിച്ചു തന്നിട്ട് തന്നാ മതി. നീ ആരാ യഥാർത്ഥ സുഹൃത്ത്? ഓ, കുടിക്കാച്ചാനെ. പ്രഭൂസാണോ? ഞാൻ എത്ര ലാർജ് വീങ്ങിയെന്നറിയാം. എനിക്ക് വയ്യ. കുടിക്കുന്ന നീ തന്നതുകൊണ്ട് ഞാൻ കുടിക്കുന്നു. എനിക്ക് വയ്യേ, എനിക്കൊന്ന് കിടക്കണം. ഫെർണാണ്ടസ് ബർത്ത്ഡേ ആയതുകൊണ്ട് ഞാൻ നിന്നെ കിടത്താമടാ ജോയ്. ദേ, ഇത് നിന്റെ അവസാനത്തെ റൗണ്ട്. നിന്നെ ഞാൻ ഒരുപാട്. ഇനി നമ്മൾ തമ്മിൽ ഒരിക്കലും ഇല്ല, ഒരിക്കലും ഇല്ല. നീ എന്റെ സുഹൃത്തല്ലേ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് അല്ലേ. ചുംബിച്ചുകൊണ്ട് നീ എന്നെ കൊല്ലല്ലേ. എടാ, നീ എനിക്ക് എന്താ തന്നത്? വിഷാണോ? നീ ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത ഫോറിൻ സാധനമാണ് ഷാംപി. വണ്ടി ഓവർടേക്ക് ചെയ്തേ. വണ്ടി ഓടിക്കാൻ കുറെയൊക്കെ ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും പോലീസ് എന്നിട്ട് പോയാൽ മതി. ക്ഷമിക്കണം സർ, ഒരബദ്ധം പറ്റിപ്പോയി. വണ്ടിക്ക് അകത്തുണ്ടോ? ഞങ്ങളുടെ വീട്ടിൽ വേലയ്ക്ക് നിന്ന് ഒരു കാരണവർ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. ക്രമത്തേരത്തിൽ കൊണ്ടുപോവുകയാണ് ദഹിപ്പിക്കാൻ. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് താഴ്ന്ന് സംസാരിക്കുന്നു. നിങ്ങളുടെ ഡ്രൈവറെ കണ്ടോ? ഒരു കുറ്റബോധം ഇല്ലാതിരിക്കുന്നത്. നിങ്ങളുടെ പേരെന്താ? രാധാകൃഷ്ണൻ. മിസ്റ്റർ രാധാകൃഷ്ണൻ, നിങ്ങൾ വിഷമിക്കണ്ട. ഞങ്ങളും സിറ്റിക്കാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു തരാം. മിക്കി, ശിവൻ, ഇവരോട് വാനൽക്കരിക്കോ. ശരി.
അങ്ങനെ അവന്റെ കഥ കഴിഞ്ഞു. ഫെർണാണ്ടസിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ജീവനോടെ ചുട്ടുകൊല്ലുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതിരിക്കുക. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? താരാട്ട് പാടി ഉറങ്ങണം. ഒരു കാര്യം പറഞ്ഞേക്കാം, പഴയ മുതലാളി സ്നേഹം പറ്റി നീ ഇതാരോടെയും പറഞ്ഞാൽ നിന്റെ കഥയും ഇതുപോലെ ആയിരിക്കും. ഞാൻ ജോയിയുടെ പേരിൽ എഴുതി കൊടുത്ത ഒരു ഡീഡ് നിന്റെ കയ്യിലുണ്ടല്ലോ, അത് എടുത്തേ. എന്റെ കയ്യിലില്ല. കള്ളം പറയരുത്. ജോയി എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അയ്യോ, അങ്ങനെ ഒരു ഡീഡ് എന്റെ കയ്യിലില്ല. ജീവനിൽ കൊതിയുണ്ടെങ്കിൽ പറഞ്ഞു. നിന്റെ കയ്യിൽ ആ ഡീഡില്ലേ? ഉണ്ട്. അത് എടുത്തേ. മുതലാളി എന്റെ തന്നാണ്, ഞാൻ തരില്ല. അതെന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ നീ ജീവനോടിരിക്കില്ല. അതെവിടെയാണ് ഇരിക്കുന്നത്? ഞാൻ പറയില്ല. എവിടെയാണ് ആ ഡീഡ് വെച്ചിരിക്കുന്നതെന്ന് നീ പറയില്ല അല്ലേ? പറയാം സർ. താഴെ എന്റെ മുറിയിലുള്ള ഷെൽഫിലുണ്ട്. അങ്ങനെ നേരെ വാ. റൂമിന്റെ താക്കോൽ എവിടെ? താക്കോൽ എന്റെ കയ്യിലുണ്ട്. വെരി നൈസ് ബോയ്. അവന്റെ ഒരു ഡീഡ്. ഇത് അവൾക്ക് കൊടുത്തേര്. ഒപ്പിടുന്ന ഡോക്യുമെന്റ്സ് എല്ലാം ഇതിനകത്തുണ്ട്. ആ ഹോട്ടൽ സ്വന്തമാക്കുക എന്നത് ഇന്ന് എനിക്കൊരു ചലഞ്ചാണ്. ഫെർണാണ്ടസ് വിചാരിക്കുന്നതൊന്നും ഇതുവരെ നേടാതിരുന്നിട്ടില്ല. എങ്ങാണ്ട് നിന്ന് കയറി വന്ന ഒരു ആട്ടക്കാരി പെണ്ണ് ആ ഹോട്ടലിന്റെ ഉടമയാകുക ജസ്റ്റ് ഇംപോസിബിൾ. ഒപ്പിടിച്ചിട്ടേ നിങ്ങൾ വരാവൂ. കാര്യോ അയാളൊരു പണം എടുത്തിട്ട് പോയി ഇവിടുന്ന്. ഞാൻ ആ ഹോട്ടൽ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്റെ ജോയിച്ചാന്നെ ക്രിമിറ്റോറിയത്തിൽ ജീവനോടെ അയാൾ കൊന്നു. എനിക്കെല്ലാം അറിയാം. എന്റെ ജോയിച്ചാന്റെ സ്മാരകമായി അതെന്നും നിലനിൽക്കണം. അതാണ് എന്റെ ആഗ്രഹം. ഫെർണാണ്ടസുമായി ഉടക്കിയാൽ നിനക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്ന പോലെ കേൾക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. എന്നെ കൊന്നാലും ഹോട്ടൽ ഞാൻ അയാൾക്കായി വിട്ടുകൊടുക്കില്ല. ചാടിക്കാരി ഒരു തീരുമാനം എടുക്കണ്ട, വേണ്ടതുപോലെ ആലോചിച്ചിട്ട് മതി. എനിക്ക് നിങ്ങളുടെ പണം ആവശ്യമില്ല. പ്ലീസ് ഇത് എടുത്തുകൊണ്ട് പോകൂ. ഞാൻ ഹോട്ടൽ വിട്ടുതരില്ല. അത് നിങ്ങൾ ഫെർണാണ്ടസിനോട് പറഞ്ഞോളൂ. അതൊക്കെ നേരിട്ട് പറഞ്ഞോണ്ട മതി. വാസു, നീ മെറ്റലിനെ കണ്ടു അല്ലേ? ആ, നീ ഇവരോടൊപ്പം നമ്മുടെ എസ്റ്റേറ്റിലേക്ക് പോണം. വാസുവിന്റെ മരണവും അയാൾ ഒരു കാർ ആക്സിഡന്റ് ആക്കി മാറ്റി. ജോയ് മരിച്ചിട്ട് നാളെ ഒരു വർഷം തികയുകയാണ്. രാവിലെ എനിക്ക് പള്ളിയിൽ പോണം. വീണിവിടെ വരില്ലേ? വരണം. തീർച്ചയായും വരാം. ഞാൻ അപ്പുറത്തേക്ക് ചെല്ലട്ടെ. ശരി മാഡം. താങ്ക്സ്. കഴിഞ്ഞതെല്ലാം ഓർത്ത്
വിഷമിക്കരുത്, എല്ലാം മറക്കാൻ ശ്രമിക്കണം. ശരി അച്ഛൻ. എല്ലാം മറക്കാൻ കഴിയില്ലെന്നറിയാം. എല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ്. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. വേണു എന്താ പള്ളിയിലേക്ക് വരാഞ്ഞത്? ദൈവത്തിനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ലായിരുന്നു. അത് ശരി, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിന് എന്തോ ഒരു സുഖം കിട്ടിയതുപോലെ. പോകാം. അപ്പോ വിചാരിച്ചു വീണുമായിട്ട് എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന്. അതിനെന്താ? വീണു, വീണു നിന്റെ കഥകളെല്ലാം അറിയാമല്ലോ. ഒരു പുരുഷന്റെ തണലില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല വീണു. വീണു എന്റെ ജീവിതത്തിലേക്ക്
കടന്നു വരാമോ മാഡം എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയോ തന്നെ എന്നെ വിവാഹം കഴിക്കാമോ എന്ന് മാഡത്തിന് എന്നെ പറ്റി എന്തറിയാം ഒന്നും അറിയില്ല അംഗം വെട്ടി അംഗത്തിൽ തോറ്റോടിയവനാണ് ഞാൻ ഞാൻ എന്തെങ്കിലും വിവാഹം കഴിക്കുന്നെങ്കിൽ ഇവളെ മാത്രമായിരിക്കും ഇവളുടെ വിവാഹം കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഈ ജീവിതത്തിൽ പിന്നെ ഞാൻ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കില്ല ആരാണ് പെൺകുട്ടി ഞാൻ എല്ലാം മാഡത്തിനോട് വിശദമായി പറയാം ഇത്രയും സംഭവഗൗരവമാണ് വീണുവിന്റെ ജീവിതമെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല ഒരു കാര്യം ചെയ്യൂ ഗായത്രിയുടെ വിവാഹം കഴിഞ്ഞിട്ടില്ലെങ്കിൽ വീണു പോയി കൂട്ടിക്കൊണ്ടുവരും നിങ്ങൾക്കിവിടെ കഴിയാം എന്നാലാകുന്ന എല്ലാ സഹായവും ഞാൻ ചെയ്തു തരാം കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ഞാൻ പോകാം വീണു കിടന്നോളൂ മിസ്റ്റർ മാധവ മേനോൻ മിസ്റ്റർ മാധവ മേനോൻ ഞാൻ വന്നിരിക്കുന്നു നിങ്ങളെ കാണാൻ നീ എന്നെ കൊല്ലാനല്ലേ വന്നത് എന്താ നിനക്കെന്നെ കൊല്ലണ്ടേ പൂർണ്ണ സമ്മതമാണ് എനിക്ക് നിന്റെ കൈകൊണ്ട് മരിക്കാൻ മനുഷ്യന് ഇങ്ങനെ ഒരു മുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല എല്ലാവർക്കും എപ്പോഴും നല്ല കാലം ഉണ്ടാവില്ല കുഞ്ഞെ ഒരു കാർ ആക്സിഡന്റിൽ അദ്ദേഹത്തിന്റെ കാൽ നഷ്ടപ്പെട്ടു രണ്ടാം ഭാര്യ കിട്ടാവുന്ന എല്ലാം അടിച്ചുകൊണ്ട് പോയി മംഗലശ്ശേരി മാധവ മേനോൻ നിന്നെ മറക്കാൻ കഴിയുമോ എനിക്ക് ഇത്രയും നാളായിട്ട് ഒരു കത്തെങ്കിലും എഴുതാൻ തോന്നിയോ ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ എന്നെങ്കിലും ചിന്തിച്ചോ നിന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ വന്നത് ഈ സ്ഥിതിയിൽ അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഒരിടത്തും വരില്ല എനിക്ക് വേണ്ടി നീ നിന്റെ ജീവിതം ഹോമിക്കരുത് വേണു ഞാൻ പൂർണ്ണ സമ്മതത്തോടെ പറയുക ഗായത്രിയെ നീ വിവാഹം കഴിക്കണം കഴിഞ്ഞതെല്ലാം നീ മറക്കണം അമ്മാവാ മുൻപ് മനുഷ്യബന്ധങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇന്ന് ഞാൻ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു മാപ്പ് മാപ്പ് പറയാൻ പോലും ഞാൻ അർഹനാണോ എന്ന് എനിക്കറിയില്ല ആവേശം കൊണ്ട് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയിട്ടുണ്ട് മാപ്പ് എന്റെ മോള് ഒരുപാട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട് നീ അവളെ കൊണ്ടുപോയിക്കോളൂ അവളെങ്കിലും രക്ഷപ്പെടട്ടെ ഇല്ല അച്ഛനെ വിട്ട് ഞാൻ എങ്ങും പോകുന്നില്ല എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട നീ വേണുവിനോടത്ത് സുഖമായി ജീവിച്ചിരിക്കുന്നു എന്നറിഞ്ഞാൽ സന്തോഷത്തോടെ എനിക്ക് മരിക്കാം എല്ലാ കുഴപ്പങ്ങൾക്കും ഞാനാണ് കാരണം അമ്മാവനും എന്റെ കൂടെ വരണം അമ്മാവന് ഒരു കുറവും കൂടാതെ ഞാൻ നോക്കാം ഇല്ല ഇവിടം വിട്ട് ഞാൻ ഇനി എങ്ങോട്ടുമില്ല ശ്മശാനത്തിലേക്കല്ലാതെ അങ്ങനെയൊന്നും പറയരുത് അമ്മാവൻ എന്റെ കൂടെ വന്നേ നോക്കൂ കുഞ്ഞ് വിളിക്കുന്നത് കേൾക്കുന്നില്ലേ അങ്ങ് ഇവിടെ കിടന്ന് ബുദ്ധിമുട്ടിയത് മതി അമ്മാവൻ വാശി പിടിക്കരുത് ഇല്ല എന്റെ എല്ലാ വാശിയും തീർന്നിരിക്കുന്ന മോനെ ഞാൻ വരാം ഹലോ വീട്ടിലാണ് ഹലോ അതെ അതെ ഏ ഞാനിതാ വരുന്നു ഓക്കെ ഗായത്രി നമുക്ക് ഉടനെ പോണം അമ്മ നമുക്ക് പോകാം
അപ്രതീക്ഷിതമായിട്ടായിരുന്നു ഫെർണാണ്ടസിന്റെ ആക്രമണം. ജോലിക്കാരന്റെ ഫോൺ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഫെർണാണ്ടസ് ഇപ്പോ ഹോട്ടലിൽ എത്തിയിരിക്കാൻ അത്രേ, ഉടനെ അങ്ങോട്ട് പോകണം. ശരി, നീ അങ്ങനെ ചെയ്തോ. ഓക്കെ, ആ അവനെ പോകട്ടെ. നമ്മളെ തേടി ആരോ എന്തോ ആവശ്യത്തിനാണെന്ന് തോന്നുന്നു വന്നിട്ടുണ്ട്. പിന്നെ വിളിക്കാം. എന്തു വേണം? ഇതുവരെ നിനക്ക് വേണ്ടി നല്ലതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇത്രയെങ്കിലും ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിക്കുന്നു.